وننزل من القرآن ما هو الشفاء ورحمة للمؤمنين. الله عند غرندتنا بدنين ده أمتران دل الله بريان. وننزل من القرآن ما هو الشفاء ورحمة للمؤمنين. ستة بشواسي قلق شمنا وشدمان قرآن അവരുടെ മനസ്സിന് ശാന്തതയാണ്, അവരുടെ ജീവിതത്തിന് വഴികാട്ടിയാണ്, അവരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമാണ്, അവരുടെ വേദനകൾക്ക് ശമനമാണ്. അതൊക്കെയാണ് ഖുർആൻ. പക്ഷേ അങ്ങനെ ഖുർആനെ സമീപിക്കുന്നവർ വളരെ കുറവാണ്. എന്തിനേയും ഖുർആനിലൂടെ നോക്കിക്കാണുക. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും ഒരു സഹാബ വനിതയെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം കാണുന്നുണ്ട്. പെട്ടെന്ന് പേര് മറന്നു. അപ്പൊ അവരെ കണ്ടപ്പോ അവരുടെ ആകുലത തന്നെ എന്താണ്, അവർ പറയുന്നത് ഇതാണ്, ഇനി ഒരു ഖുർആനിന്റെ വചനം ഇറങ്ങൂലല്ലോ എന്ന ദുഃഖം, ഇനി ജിബ്രീൽ നമ്മളെ അടുത്ത് വരൂലല്ലോ എന്ന ദുഃഖം. ജിബ്രീൽ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ വരികയാണെങ്കിൽ സി എം അടവൂരിനോടൊക്കെ പറയണം, നിങ്ങൾ മുന്നിലാണോ, ഞാൻ മയ്യിലുണ്ട് കേട്ടോ, കഞ്ഞി കുടിക്കാൻ ഞങ്ങളെ കൂടെ ഉണ്ട്. അങ്ങനൊന്നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ സഹാബ വനിത എന്ത് പൊട്ടത്തരാ പറഞ്ഞ്, ഇനി ജിബ്രീൽ വരൂലല്ലോ എന്നാ അവരെ ദുഃഖം. എന്താ അബൂബക്കർ സിദ്ദീഖ് അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് അവിടെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ഞാൻ ജിബ്രീൽ ഇങ്ങനെ വരും, അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അതൊക്കെ അവിടെ ഫുൾ സ്റ്റോപ്പായി. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇനി അത് ഉണ്ടാവില്ലല്ലോ, അതിന്റെ പേരിലെ എനിക്ക് ദുഃഖം. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ, നബി മരിച്ചതിന്റെ ദുഃഖമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം ഒരു മർമ്മമാണ്. എന്താ മർമ്മം? ഒരു വനിതയുടെ ലെവലാണ്, അവരുടെ കാറ്റഗറിയാണ് പറയുന്നത്. എന്താ അള്ളാഹിന്റെ റസൂൽ, നമ്മൾ റസൂല് ജീവിച്ചിരിക്കുമ്പോ വഹി ഉണ്ടാവുമല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമല്ലോ, ഇനി അത് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ അതിന്റെ വേറർത്ഥം എന്താ? ഇനി ജിബ്രീൽ വരൂലല്ലോ. മനസ്സിലായോ? മനസ്സിലായോ? നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഖുർആൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ പൂർത്തിയാവുകയാണ്. അത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തീ ആക്കുമാണ്. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം മനുഷ്യനെ നയിക്കുന്നുണ്ട്. സത്യമാണ്. നിങ്ങൾ എല്ലാവരും ആലോചിച്ചു നോക്ക്, ഞാൻ നിങ്ങോട് വരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് വന്നത്. അതെനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കി, മനസ്സിന് ആകുലതകൾ ഉണ്ടാക്കി, ഞാൻ അറിയാതെ വിതുമ്പി പോകുന്നു. എന്താ കാരണം? നമ്മുടെ ജീവിതം എവിടെ അവസാനിക്കും നമുക്ക് അറിഞ്ഞുകൂടാ, എവിടെയാണ് അതിന്റെ ഫുൾ സ്റ്റോപ്പ് അതും അറിഞ്ഞുകൂടാ, അള്ളാഹു നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും അതും നമുക്ക് അറിഞ്ഞുകൂടാ, നാം എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണ് ഖാത്തിമ, നമ്മുടെ മരണം അത് അല്ലാഹുക്ക് പൊരുത്തുള്ളതാണോ അല്ലാത്തതാണോ നമുക്ക് അറിഞ്ഞുകൂടാ, ഫിറൗനിനെ പോലെ ഒരു പരിണിതിയാണോ നമുക്ക് അറിഞ്ഞുകൂടാ. അതല്ല, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത മർളിയ ഫദുഖുലി ഫീ ഇബാദി വദുഖുലി ജന്നതി. അങ്ങനെയാണോ അത് നമുക്ക് അറിഞ്ഞുകൂടാ. 89 അധ്യായം 27 മുതൽ 30 വരെയുള്ള വചനമാണ്. സമാധാനമടഞ്ഞ, ശാന്തിയടഞ്ഞ, ഈമാനുള്ള, യാതൊരു നിലക്കും കളങ്കമില്ലാത്ത, ദുനിയാവിന്റെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും വിട്ടുനിന്ന മനസ്സിന്റെ ഉടമേ നീ മാറിക്കോ, നീ പോന്നോ, ദാ അല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നോ. ഫദുഖുലി ഫീ ഇബാദി, എന്റെ അടിമകളുടെ കൂടെ, എന്റെ അടിമകളുടെ കൂടെ നീ പ്രവേശിച്ചോ. അവർ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, ആ സ്വർഗത്തിലെത്താനുള്ള സൗഭാഗ്യം നമുക്കുണ്ടാകുമാറാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ആക്കിബത്ത് നന്നാകാനാണ്. വല്ലാക്കിബത്തുലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ആക്കിബത്ത് നന്നാകണം. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ടതാണ്, അല്പം ഗൗരവമുള്ള ഒരു വിഷയമാണ്. യാ അയ്യുഹല്ലദീനാ ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. അല്ല പറയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിങ്കിലേക്ക് നിഷ്കളങ്കമായി മടങ്ങിക്കൊള്ളൂ, നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചോളൂ, കാപട്യമില്ലാതെ പശ്ചാത്തപിച്ചോളൂ. പരിശുദ്ധമായ തിരുമേനി മക്കയിൽ ഇസ്ലാമിന്റെ ദൈവത്ത് നടത്തുന്ന കാലത്ത് അവിടെ അറബ് ജനത കാപട്യമുണ്ടായിരുന്ന അറബികൾ, അവർ നിഷ്കളങ്കമായി റബ്ബിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. കടലിൽ കപ്പലിൽ പെട്ട്, കാറ്റിൽ പെട്ട് കപ്പൽ ആടി ഉലയുന്ന സമയത്ത് അബൂജയലിന് പോലും നിഷ്കളങ്കത ഉണ്ടായ നിമിഷം, അല്ലെങ്കിൽ അബൂജയലിന് പോലും നിഷ്കളങ്കമായ, അല്ല പറഞ്ഞ അങ്ങനെയാ, ഒരു കാപട്യം ഉണ്ടായിരുന്നില്ല. അബൂജയലിന്റെ മകൻ ഇക്രിമ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഞാൻ നിഷ്കളങ്കമായി അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ള എന്നെ രക്ഷപ്പെടുത്തുവോ? ആ, ഇവിടെ അള്ള മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ, അതെ, എങ്കിൽ കരയിലോ അള്ള എന്നെ രക്ഷപ്പെടുത്തുള്ളൂ. ആ ഒരു തിരിച്ചറിവാണ് ഇക്രിമാർ അള്ളഹാനെ ഇസ്ലാമിൽ എത്തിച്ച്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരാ ഇക്രിമാർ അള്ളഹാനും? ശരിക്കും നമ്മൾ ജനങ്ങളോട് പറയേണ്ട ഒരു പോയിന്റാ. ഇതിവിടെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ വാചകം ഇതിനോട് ആഡ് ചെയ്യുന്നത്. ഇക്രിമാർ അള്ളഹാനും പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. ആ
ആ കപ്പൽ യാത്രയിൽ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. അവിടുന്ന് അദ്ദേഹം പറയുന്ന വാചകം തന്നെ ഒരു പശ്ചാത്താപമാണ്. എന്താ അദ്ദേഹം പറയുന്നത്? കപ്പിത്താനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അല്ല മുഹമ്മദ് നബി പറഞ്ഞ അല്ലാഹു, ആ അല്ലാഹു ആണോ ഈ കടലിൽ നമ്മളെ രക്ഷപ്പെടുത്തുക? അതെ, ആ അല്ലാഹയാണ് ഇവിടെ രക്ഷപ്പെടുത്തുക. ആണോ? ലാത്തക്ക് പറ്റൂലേ? ഉസ്സക്ക് പറ്റൂലേ? മനാത്തക്ക് പറ്റൂലേ? വദ്ദിനും സുവാഹിലും യഹൂസിനും യഹൂക്കിനും നസറിനും പറ്റൂല? ഇല്ല, പറ്റൂല. അല്ലാഹക്കേ പറ്റൂ? അതെ. മുഹമ്മദ് നബി പറയുന്ന അല്ലാഹക്കേ പറ്റൂ? അതെ. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? അതാ തിരിച്ചറിവ്, അതാ പശ്ചാത്താപം. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഞാനെങ്ങാനും ഈ അപകടത്തിൽ നിന്ന് കരയിലെത്തിയാൽ ഇൻഷാല്ലാ ഞാൻ മുഹമ്മദ് നബിയുടെ മതത്തിലായിരിക്കും. ഒന്ന് ആലോചിച്ചു, എന്താണ് അവിടുത്തെ തിരിച്ചറിവ്? എന്താ അവിടുത്തെ പശ്ചാത്താപം? ഒരു കാര്യം ഹൃദയത്തിൽ തട്ടി പറയാൻ, അവിടെ ദഅവുല്ലാ മുഖ്ലിസീന ലഹുദ്ദീൻ. വിശുദ്ധ ഖുർആന്റെ 31-ാം അധ്യായം 32, സൂറത്ത് ലുഖ്മാനിന്റെ 32, വൈദാ ഹശിയും മൗജും കല്ലുലൽ ദഅവുല്ലാ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താ അവിടെ ശരിക്കും? ഇവിടെ എന്താണ് നസ്വഹ എന്ന് പറഞ്ഞാൽ? ഇഖ്ലാസ്. അതായത് ഉലമാക്കൾ പറയുന്നത് അതെന്താണ്? അത് ഇഖ്ലാസ് ആണ്. നിഫാഖിന്റെ നേരെ വിപരീതം. നിഫാഖ് എന്ന് പറഞ്ഞാൽ കാപട്യമാണ്. കാപട്യത്തിന്റെ നേരെ വിപരീതം, കളങ്കരഹിതമായ, യാതൊരു കളങ്കവുമില്ലാത്ത, നിഷ്കളങ്കമായ, മുത്തുപോലെയുള്ള ഹൃദയം. ആ ഹൃദയത്തോടെ തൗബ ചെയ്തു, തെറ്റൊക്കെ ചെയ്തു, ശരിയാണ്, അത് അല്ലാഹുവിനോട് നിഷ്കളങ്കമായി, ഇല്ല റബ്ബേ ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല റബ്ബേ, അതിനെ കുറിച്ചുള്ള കുറ്റബോധം കനീഭവിച്ച മനസ്സ്. എങ്ങനെ? മരിക്കുന്നതുവരെ. നമുക്ക് ഈ ആയത്തിന്റെ അർത്ഥം നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ഒന്നല്ല പറയാണ്, സത്യവിശ്വാസികളെ, നിങ്ങളെ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ച് മടങ്ങണം. ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇക്രിമാറല്ലാനു കരയിൽ വരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലാത്തൊരു വാക്കാണത്, എന്താ അത്? ഇക്രിമ അങ്ങോട്ട് വരുന്നുണ്ട്. ശരിക്കും നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ഒരാൾ വരുമ്പോ അയാളുടെ പഴയ കാലം പറഞ്ഞ് നമ്മൾ അയാളെ ആക്ഷേപിക്കും. എന്നാൽ മുഹമ്മദ് നബി, അതൊരു പാഠമായിക്കോട്ടെ നമുക്കിന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇക്രിമ വരുന്നുണ്ട്. നബി അറിയാണ് ഇക്രിമ വരുന്ന വരവ്. സഹാബത്തിനോട് പറയാണ് അബൂജലിന്റെ മകൻ വരുന്നുണ്ട്. അബൂജ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വലിയൊരു ശിർക്കിന്റെ നേതാവ്. അയാളെ മകൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ് തൗഹീദ് സ്വീകരിച്ച്. അപ്പൊ നമ്മുടെ സമീപം എന്താകണമെന്ന് 1400 വർഷം മുമ്പ് നമ്മുടെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. വരുന്നവരെ നമ്മുടെ മാറ്റർ വേറെയാണ്. അവര് വരുന്നവരെ അവരോട് ശത്രുതയും വിദ്വേഷവും ഒക്കെ ഉണ്ടാവും, അവരെ ഇട്ടിട്ട് ടാലക്കിക്കളയും നമ്മൾ, അത് മറ്റൊരു വിഷയമാണ്. അത് ഇബ്രാഹിം നബി പറയുന്നുണ്ട്, അത് കാനത്തുലക്കും മുസ്വത്തും ഹസനത്തും ഫി ഇബ്രാഹിം. ഇബ്രാഹിം നബി നിങ്ങൾക്ക് ഉത്തമമായ മാതൃ കണ്ട് നല്ല പറയുന്നതിനാ ശിർക്കിന്റെ ആളുകളോട് ശിദ്ദത്ത് കാണിച്ചതിനാണ് മാതൃക അറിയുന്നത്. ശിർക്കിന്റെ ആളുകളോട് കഠിന നിലപാട്. ചില ആള് ചോദിക്കും, എന്തിനാ പയാൾ അങ്ങനൊക്കെ പറയുന്നത്? അത് ഏത് വരെ ഉള്ളൂ? അത് ഏത് വരെ ഉള്ളൂ? അത് ഭയങ്കരമാണ്. അത് തിരിച്ചറിഞ്ഞില്ല, വലിയ കുഴപ്പാ. തൗഹീദുള്ള ആളുകൾക്കും ചില സമയത്ത് ദീനിന്റെ ചിലത് മനസ്സിലാകാത്തതുണ്ടെന്ന് എനിക്ക് അടുത്ത കാലത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ വ്യക്തിപരമായി ഞാൻ പറയാൻ, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബിയിൽ ഉത്തമ മാതൃക ഉണ്ട്. ഞാനിപ്പോ മഞ്ചേരി വെച്ചാണ് ദേഷ്യം പിടിച്ച് ശിർക്കിന്റെ ആളുകളോട്. പക്ഷെ മുമ്പ് എന്തിനാ അപ്പൊ അങ്ങനൊക്കെ ദേഷ്യം പിടിച്ച്? ഇബ്രാഹിം നബി എന്തിനെ ദേഷ്യം പിടിച്ച്? ഞങ്ങളോട് ചോദിക്കാൻ എന്തിനെ ദേഷ്യം പിടിച്ച്? എന്നിട്ട് ഇബ്രാഹിം നബി നീ ദേഷ്യം ഉണ്ടാവും ഏതുവരെ? ഹത്താ തുക്മിനു ബില്ലാഹി വഹ്ദാ, നിങ്ങൾ ഏകനായ റബ്ബിൽ വിശ്വസിക്കുന്നവരെ. അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ഞാൻ എങ്ങനെ? മുഹമ്മദുർ റസൂലുള്ളാ വല്ലദീനമാവു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഹു ബൈനഹും. നിങ്ങൾ ഇസ്ലാമിന്റെ ഉള്ളിൽ വരുമ്പോഴേക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹം, പിന്നെ കോപല്ല. ദാറ്റ്സ് ഓൾ. അതാണ് മതം. അത് തിരിഞ്ഞില്ലെങ്കിൽ മുജാഹിദ് ആയിക്കൊള്ളണം എന്നില്ല. മുജാഹിദ് വൃത്തത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടാവാം, മണ്ഡലം പ്രസിഡന്റ് ഉണ്ടാവാം, പക്ഷേ ഉണ്ടാവൂല. ശ്രദ്ധിക്ക, നല്ലോണം പഠിക്കുക, നല്ലോണം മനസ്സിലാക്കുക. ഇബ്രാഹിം നബി എന്താ പറയുന്നത്? ഇബ്രാഹിം നബി എന്താ പറയുന്നത്? സൂറത്ത് മുന്തഹന 4-ാമത്തെ വചനം, അതിൽ പറയുന്നത് ഇന്നാ ബുറാഉ മിൻകും, ഞങ്ങള് ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, നിങ്ങൾ ആരാധിക്കുന്നതുമായി ഞങ്ങൾക്കൊരു കണക്ഷനുമില്ല. ഞങ്ങൾ ബറാണ്, വലാ അല്ല ബറാണ്. ഇസ്ലാമിലെ വലാവും ഇസ്ലാമിലെ ബറാവും ഈ ആയത്ത് പഠിപ്പിക്കുകയാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് ഇപ്പൊ ബറാണ്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. എങ്ങനെ? എന്തുകൊണ്ട്? എന്നിട്ട് പറയാണ്, എന്താ പറയണത്? ഞങ്ങൾക്ക് വല്ലാത്ത വാക്കാത്, നിങ്ങളെ അല്ലല്ലാത്തോൽ ആരാധിക്കുന്ന കാലത്തോളം നിങ്ങൾക്കിടയിൽ ഞങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഒക്കെ ഉണ്ട്. ഞാനൊരു പരിപാടി വെച്ചാൽ ഉടനെ നിങ്ങൾ മറുപടി വരും, നിങ്ങൾ ഞങ്ങളെ പറ്റി പറയും, ഞങ്ങൾ നിങ്ങളെ പറ്റിയും പറയും, ഒക്കെ ശരിയാ. പക്ഷെ നിങ്ങളെ ഏകനായ റബ്ബിൽ വിശ്വസിച്ച് ഷഹാദത്തുകൾ നമ്മൾ ക്ലിയർ ചെയ്താലോ പിന്നെ നിങ്ങളേറ്റ് ഞങ്ങൾക്ക് യാതൊരു പകയില്ല. അതാണ് അല്ലാഹു ഇവിടെ പറയുന്നത് സൂറത്ത് മുംതഹനയിൽ.
അതേ റബ്ബിന്റെ പറയണേ അസല്ലാഹു യജഅല ബൈനക്കും, അതേ അധ്യായം ഏഴാമത്തെ വചനം അസല്ലാഹു യജഅല ബൈനക്കും, അല്ലാഹ് പറയാണ് എല്ലാരോടും നിങ്ങൾക്ക് എല്ലാ കാലത്തും ശത്രുത ഉണ്ടാവോ? ഉണ്ടാവൂല. അല്ലാഹു ഉദ്ദേശിച്ചാൽ ആ ശത്രുതൊക്കെ ഇല്ലാതാവും. ഉണ്ടാവും. അബു സുഫിയാനോട്, സുഹൈൽ ബിൻ അമറിനോട് ആദ്യം ഉണ്ടായ പോലെയാണോ? ഉദൈബിയ സന്ധി എഴുതുമ്പോ ഉണ്ടായ മനസ്സാണോ? അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോ അല്ല, ഒരിക്കലും അല്ല. അല്ല, അങ്ങനെ ഉണ്ടാകാനും പാടില്ല. അതാണ് അല്ലാഹ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇക്രിമാറുള്ളതിന് വരികയാണ്. ഇക്രിമാറുള്ളതിന് വരുന്ന സമയത്ത് റസൂൽ സഹാബത്തിനെ, കാരണം എന്താണെന്നറിയോ, അബൂജല്ല മോനാണ്, ഇസ്ലാമിന് ഒരുപാട് പരിക്കേൽപ്പിച്ച ആളാണ്, സഹാബത്തിന് അറിയാതെ ദേഷ്യം വരാം. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന നേതാവിന്റെ പ്രത്യേകത. ആ നേതാവ് ഒരിക്കലും എന്താവൂല, നിഷ്ക്രിയനാവൂല. എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ ആ നേതാവ് ഇടപെടും. ആ നേതാവ് സഹാബത്തിനോട് പറയാണ്, ഇക്രിം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, അബൂജലിന്റെ മോനാണ്. എന്തിനാ അബൂജലിന്റെ മോനാ ഇക്രിമാന്ന് അവർക്ക് അറിഞ്ഞൂടെ? പക്ഷെ അത് ഒന്നുകൂടി നബി ഉറപ്പിക്കണ. എന്തിനാ അബൂജേൽ ആരാ നിങ്ങൾക്കറിയാം? അത് ബദർ യുദ്ധത്തിൽ നമ്മൾ കൊന്ന ആളാണ് അല്ലെ? ആ അബൂജലിന്റെ മോനാണ്. നമുക്ക് എന്തൊക്കെ പരിക്കേൽപ്പിക്കാൻ പറ്റും അതൊക്കെ ഏൽപ്പിച്ച ഒരു നേതാവിന്റെ മോനാണ്. ആ പരിക്കേൽപ്പിക്കാൻ കൂടെ നിന്ന മോനാണ്. പിന്നെ ഇസ്ലാം പറ്റൂലാന്ന് പറഞ്ഞിട്ട് നാടുവിടാൻ പോകുന്ന മോനാണ്. അവിടുന്ന് തിരിച്ചു വരുന്ന ഒറ്റ പോയിന്റിന് മേലാണ്. അതെന്താ? അല്ലാനെ കടലിൽ നിന്ന് അല്ലയെ രക്ഷിക്കൂ എന്നാണ് ബോധ്യപ്പെട്ടപ്പോ ആ റബ്ബിനല്ലാതെ കരയിൽ നിന്ന് രക്ഷപ്പെടുത്ത. ആബൽ ഘട്ടം എന്ന് പറയുന്ന അമ്മ യുജീബുൽ മുളത്തറ ഇതാദാവും. 27 അധ്യായം സൂറത്തു നംല് 62 വചന. ആ വചനത്ത് പറയുന്നത് എന്തറിയോ, ഒരു മുളത്തറ, ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തി, ഒരു അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി, ആ പ്രയാസം ദൂരീകരിക്കാൻ അവന്റെ വഴികളിൽ അവൻ ചിന്തിച്ചിട്ട് കാര്യകാരണ ബന്ധത്തിനുള്ളിൽ ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിങ്ങളെ രക്ഷിക്കാൻ അല്ലാഹുവല്ലാതെ കഴിയൂല എന്നല്ല പറയുന്ന ആയത്താണ് 27:62. അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹുവെ രക്ഷപ്പെടുത്താൻ കഴിയൂന്ന് പറഞ്ഞപ്പോ ഇക്രിമന്റെ തലച്ചോറ്, കാരണം അബൂജേൽ അവിടുത്തെ ഒരു നേതാവാ, ആ നേതാവിന്റെ മോനാണ്, അല്പം ബുദ്ധിയുള്ളവനാണ്, ഖുറൈശിയാണ്, അതുകൊണ്ട് തലച്ചോറ് വർക്ക് ചെയ്തു, തിരിച്ചു പോരുകയാണ്. അപ്പൊ നബി പറയാണ്, ഇക്രിമയോട് അബൂജലിന്റെ മോന് എന്നുള്ള നിലക്ക് ഒരു നോട്ടം പോലും നിങ്ങൾ നോക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു മാറ്റങ്ങളൊന്ന് ആലോചിച്ചു. ഇസ്ലാം സ്വീകരിക്കുന്നവരെ തുറച്ചു നോക്കിയവർ ഇസ്ലാം സ്വീകരിച്ചു വന്നപ്പോ ഞാനൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വ്യക്തിപരമായ ഏതെങ്കിലും ശിർക്കാരനോട് വിരോധമുണ്ടോ? അതിന്റെ പേരിൽ ഒന്ന് നല്ല സുഹൃത്തുക്കളെ, അവരെ നമ്മൾ പറയുന്നത് മനുഷ്യരെ ശിർക്കിലേക്ക് നയിച്ചാലേ ഒന്നാളെ നരകത്തില, ഒരിക്കലും രക്ഷപ്പെടാത്ത നരകത്തിൽ. അത് നിസ്സാരമായി ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ അഖീദ ക്ലിയർ ആയവർക്ക് സാധ്യമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഒരാളെ മാത്രമല്ല, സൂറത്ത് നൂഹില് ഒരു കാര്യം പറയുന്നുണ്ട്. ഔലിയാക്കളുടെ പിന്നാലെ പോയപ്പോ ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ് നൂഹ് നബിക്കെതിരെ. മറുഭാഗത്ത് നിന്നിട്ടൊരു ഉസ്താദ് ഇബ്നു ജരീറു തബരി പറയാണ്, മറുഭാഗത്ത് ഒരു മതവിശ്വാസി, ആ മതം ഏതാണ്? ശിർക്കിന്റെ മതാണ്. ഔലിയാക്കളെ പിന്നാലെ പോകുന്നതാണ്. ആ ഔലിയാക്കളെ പിന്നാലെ പോകുന്ന അന്നത്തെ ഉസ്താദിന്റെ പ്രസംഗം എന്നറിയോ, ലാ തദറുന്ന ആലിയതകും വലാ തദറുന്ന വദ്ദം വലാ സുആഅൻ വലാ യഹൂസ വയഹൂക വനസ്ര. എന്താ അയാൾ പ്രസംഗിക്കുന്നത്? ഇന്ന് പ്രസംഗിക്കുന്ന പോലെ എന്തൊക്കെ പറഞ്ഞാലും സി എം മടവൂരിനെ കയ്യുയരുതിട്ടോ, മമ്പരം ഞങ്ങളെ കയ്യുയരുതിട്ടോ, മൊയ്തീൻ ഷെയ്ഖിനെ കയ്യുയരുതിട്ടോ, ഏർവാടി ഷെയ്ഖിനെ കയ്യുയരുതിട്ടോ, ഉള്ളാളം ദർഗേനെ വിടരുതിട്ടോ എന്നും ഉസ്താദുമാര് പ്രസംഗിക്കുന്ന പോലെ നൂഹ് നബീന്റെ അപ്പുറത്ത് സ്റ്റേജ് കെട്ടിയിട്ട് ഒരു മൊയ്ലിയാര് പ്രസംഗിക്കുക. എന്ത് വദ്ദേ സുവാഹ് യഹൂസി യഹൂക്ക്, അഞ്ച് ഔലിയാക്കളെ ഒഴിവാക്കരുതിട്ടോ. ഇനി ഇത് ഔലിയാക്കളാണ് എന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കരുത്, അത് കരിങ്കല്ലല്ല. കാരണം റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് പറയാണ്, വഹി അസ്മാഉർ റിജാലുൻ സാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബിയുടെ കാലത്തെ ഔലിയാക്കളായിരുന്നു അവർ. ഇബ്നു അബ്ബാസ് പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, വദ്ദം വലാ സുവാഹ എന്ന ചാപ്റ്ററിലാണ് മുജാഹിദ് വാരിശരിക്ക് 50 വയസ്സായിട്ടേ ഉള്ളൂ. ഇമാം ബുഖാരിക്ക് 50 വയസ്സല്ല, ഇബ്നു അബ്ബാസിന് അതല്ല, അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പശ്ചാത്താപം, ഇക്രിമയുടെ പശ്ചാത്താപം എന്താ? ശിർക്കിലേക്ക് നീ മടങ്ങൂല, അതാ പശ്ചാത്താപം. തൗബത്ത് നസൂഹ. പിന്നെ മുഖ്മിനായി റളിയല്ലാഹു അൻഹുമായി അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അബൂജഹലിന്റെ മോനെ റളിയല്ലാഹു അൻഹു ലേ അലൈഹി സ്വ ഇബ്രാഹിം നബിന്റെ ബാപ്പ ലഅനത്തായി വിളിച്ചിലാണ്. ഇബ്രാഹിം നബി പ്രവാചകനാണ്, നൂഹ് നബി അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടാണ്, നൂഹ് നബിന്റെ ഒരു ഭാര്യ നരകത്തിലാണ്, ഫിറൗന് മോശക്കാരനാണ്, ആസിയ ബീവി സ്വർഗത്തിലാണ്. ഇസ്ലാം പറഞ്ഞാൽ അതാ, ഒരു വീട്ടിൽ നിന്ന് ബാപ്പ സ്വർഗത്തിലേക്ക്, ബോൻ നരകത്തിലേക്ക്, ഒരു വീട്ടിൽ നിന്ന് ഭാര്യ സ്വർഗത്തിലേക്ക്, ഭർത്താവ് നരകത്തിലേക്ക്. ചിന്തിക്കാൻ ഒടുക്കണ്ടോ നമ്മുടെ മനസ്സിന്? നമുക്ക് എങ്ങനെ ഇരുന്ന് നമുക്ക് എങ്ങനെ വെറുതെ നിൽക്കാൻ കഴിയും?
നാലീശുക്ക് എത്ര ഖേദകരമായ ഇന്നത്തെ മുസ്ലിം സമുദായത്തെ എങ്ങോട്ടാ നമ്മൾ കൊണ്ടുവരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം എന്തറിയോ, നിങ്ങൾ നമുക്ക് ബിദ്അത്ത് ചെയ്യുന്ന ആളുകളുടെ ഒരവസ്ഥ എന്താ? പശ്ചാത്താപം ഉണ്ടാവില്ല. ഉലമാക്കൾ പറയാണ്, ഒരാൾ വ്യഭിചരിച്ച പശ്ചാത്താപം ഉണ്ടാവും, ഒരാൾ കള്ളു കുടിച്ച പശ്ചാത്താപം ഉണ്ടാവും, പക്ഷെ ഒരു ബിദ്അത്ത് ചെയ്യുന്നവന് പശ്ചാത്താപമല്ല. അതുകൊണ്ട് തന്നെ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. അതെന്താ? ആണ് ഒരു ബിദ്അത്ത്, ഒരാള് പള്ളിയിൽ ഒരു ഉസ്താദ് ബിദ്അത്ത് ചെയ്യുന്നു. ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിപ്പായിട്ടുണ്ട്. എനിക്കൊരു കുറ്റബോധവും ഇന്ന് വരെ തോന്നിയിട്ടില്ല. അല്ലാഹുവിന്റെ ദീനെ ഇബ്നു അബ്ബാസ് പറഞ്ഞ വാചക ഞാൻ പറഞ്ഞു, സുഫിയാനു സൗരി പറഞ്ഞ വാചക ഞാൻ അന്ന് പറഞ്ഞു, 17 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മിമ്പറിൽ വെച്ച് ഈ വാചകം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. എന്താ ബിദ്അത്ത് ചെയ്യുന്നവർക്ക് തൗബല്ല. എന്താ ബിദ്അത്ത് ചെയ്യുന്ന സുന്നത്താന്നാ വിചാരിക്കണേ? അതിനും പൊറുക്കലിന് തേടുവോ? നമ്മ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന ബിദ്അത്താന്ന് നമുക്കറിയാം. ആ ബിദ്അത്ത് ചെയ്യുന്നവൻ ഭംഗിയായി ആത്മാർത്ഥമായി ഓനെ ചെയ്യുന്നുണ്ട്. മരിച്ചിടത്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങള് സുന്നത്തിലില്ലാത്തത് പച്ച ബിദ്അത്ത്, ഓൻ പശ്ചാത്തപിക്കൂല. നേരെ മറിച്ച് അതേ വ്യക്തി ആ ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തി വ്യഭിചരിച്ചാലോ ഓൻ പശ്ചാത്തപിക്കും. അതുകൊണ്ടാണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളോട് ചോദിക്കുന്ന നമ്മൾ ഏറ്റവും ഗൗരവമായി ട്രീറ്റ് ചെയ്യേണ്ടത് ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടമാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ പറഞ്ഞു കേട്ടിരുന്ന വല്ല സംശയമുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറയാ, ഇവിടെ വ്യഭിചാരം തെറ്റാന്ന് പറയാത്ത കമ്മ്യൂണിസ്റ്റ് പോലും ഉണ്ടാവില്ല. ഉണ്ടോ? ഇല്ല. ഇല്ല, മതം വേണ്ടെന്ന് പറയുന്നവരൊരു വ്യഭിചാരം തെറ്റ, ഭാര്യനെ വഞ്ചിച്ച് വേറൊരുത്തിന്റെ കൂടെ പോകുന്ന തെറ്റാ എന്ന് വിശ്വസിക്കുന്നവരാ. നേരെ മറിച്ച് ഓർക്ക് എന്ത് ബിദ്അത്ത്, ഓർക്ക് എന്ത് സുന്നത്ത്. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്, അതിൽ പശ്ചാത്താപമല്ല. അതുകൊണ്ട് ആ കാര്യം വളരെ ഗൗരവമായി സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത്. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഇതൊക്കെ ഇന്നലെ ഫോണിലൊരു മെസ്സേജ്, ഒരു സാധു ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രസംഗം കേട്ടിട്ട് ധാരാളം ആളുകൾ മെസ്സേജ് ആയി. അതിലൊരാള് പറയാണ്, ഉസ്താദേ അള്ള കൊടുത്ത കഴിവെന്ന് ഒരു അമ്പിയാവിനോട്, മരിച്ചു പോയൊരു അമ്പിയാവിനോട് ചോദിക്കാന്ന് തന്നെയല്ലേ ഉസ്താദെ അള്ളാഹു ഖുർആനിൽ പറയുന്നത് എന്നാ ചോദിക്കണേ? അപ്പൊ അത് വിശ്വസിച്ചിട്ടാണ് അയാൾ ചെയ്യുന്നത്. അയാൾ എങ്ങനെ പശ്ചാത്തപിക്കും? അത് ഏതെങ്കിലും ഒരു മൊയ്തീൻ ഷെയ്ഖിന് അള്ള കൊടുത്ത കൈകൊണ്ടാ ഞാൻ തേടുന്നത്, അത് ഖുർആൻ പറഞ്ഞതാണെന്ന് അയാൾ പഠിപ്പിക്കപ്പെട്ടത്. അയാളെ തിരുത്താത്ത കാലത്തോളം പിന്നെ എന്താ നമ്മുടെ ദൈവത്ത്? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ നിഷ്കളങ്കമായ തൗബയിലേക്ക് മടങ്ങിയ ഒരു ചരിത്രം സൂചിപ്പിച്ചാണ് ശിർക്കിൽ നിന്നുള്ള മടക്കത്തെ കുറിച്ച്. ഇനി നമ്മൾ ഇവിടെ അള്ള പറയാണ്, പശ്ചാത്തപിച്ച് നിങ്ങൾ മടങ്ങണം. എന്നിട്ട് അള്ള പറയാണ്, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും. അതൊരു പ്രധാന പോയിന്റാണ്. പാപങ്ങൾ എന്ത് ചെയ്യുന്ന അള്ള പറയണേ? മായ്ച്ചു കളയുന്ന അള്ള പറയണേ, മായ്ച്ചു കളയും. ഒരു ഡസ്റ്റർ ബോർഡിൽ എഴുതിയത് കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ മായ്ച്ചു കൊടുക്കുന്ന പോലെ നമ്മുടെ തിന്മ എഴുതപ്പെടും. അതറിയാലോ, ഒരൊറ്റ വാക്കും ഒരൊറ്റ പ്രവൃത്തിയും നമ്മൾ പ്രവർത്തിക്കുന്നില്ല, അത് രേഖപ്പെടുത്തപ്പെടാതെ. ഖിറാമൻ കാത്തിബീൻ 82-ാം അധ്യായത്തിന്റെ മധ്യഭാഗം, ഖിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ. സൂറത്ത് ഖാഫിന്റെ 16 മുതൽ 20 വരെയുള്ള വചനം. ഈ രണ്ട് വചനത്തിലും പറയണെന്താ, അവര് ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്, എഴുതുന്നുണ്ട്. ശരി, ആ എഴുതിയത് മായ്ച്ചു കളയുന്ന, അപ്പൊ ഒരു മായ്ച്ചു കളയണമെങ്കിൽ എന്ത് വേണം? രേഖപ്പെടുത്തപ്പെടണം. ശരിക്കും ചിന്തിക്കൂ, ശരിക്കും ചിന്തിക്കൂ. നമ്മൾ ചെയ്യുന്ന കാര്യം, ഇതിപ്പോ തൽക്കാലം ചെയ്തോട്ടെ, ഞാനും അവനെ പുറത്തു കൊടുക്കും, അതുകൊണ്ട് ഇത് എഴുതണ്ടെന്നാ? അല്ല അല്ല, അങ്ങനെ ആരും കരുതണ്ട, അങ്ങനെ ആരും വിചാരിക്കണ്ട. അത് രേഖപ്പെടുത്തപ്പെടും. മലക്കുകളെ ഏൽപ്പിച്ച ആ ചുമതലയിൽ അവരൊരു അമാന്തവും വരുത്തില്ല. പിന്നെ ഡസ്റ്ററുകൊണ്ട് മായ്ച്ചു കളയുന്ന പോലെ അള്ളാഹു മായ്ച്ചു കളയും. എന്നിട്ടോ, തായ് ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളവൻ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. അള്ളാഹു പ്രവാചകനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസ്തരെയും അപമാനിക്കാത്ത ദിവസത്തിൽ അവരുടെ പ്രകാശം അവരുടെ മുന്നിലൂടെയും വലത് ഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കും. അതെ, ഇസ്ലാം എന്നതൊരു പ്രകാശമാണ്, ദീൻ എന്നതൊരു പ്രകാശമാണ്. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരികയും ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. തീർച്ചയായും നീ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. സൂറത്തു തഹ്രീമിന്റെ 8-ാമത്തെ വചനം ഇവിടെ പൂർത്തിയാവുകയാണ്. ശരിക്കും ഇവിടെ നിഷ്കളങ്കമായി യാതൊരു കാപട്യവുമില്ലാതെ പൂർണാർത്ഥത്തിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാനാണ് അള്ളാഹു എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ടത്. താവാ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ അദ്ദേഹത്തിന്റെ കവിതകളുടെ സമാഹാരത്തിൽ ഒരു വാചകമുണ്ട്, അതിങ്ങനെയാണ്. ചിറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബ പിന്നെയും, തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും
നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബ പിന്നെയും എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? നീ ആകാശത്തിലേക്ക് അല്ലാഹുവിലേക്ക് കൈയുയർത്തിക്കോ, അല്ലാഹു അത് തട്ടുകയില്ല. വല്ലാത്തൊരു വാചകമാണ്. തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബ പിന്നെയും എന്നത് വലിയൊരു കാര്യമാണ്. പരിശുദ്ധ റമളാനിലാണ് നമ്മളുള്ളത്. അതിന്റെ നാലാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. മൂന്ന് ദിനം പിന്നിട്ട്, ഈ മൂന്ന് ദിനം പിന്നിട്ട പോലെ മൂന്ന് പത്തും കടന്നു പോട്ടോ, അത് മറ്റൊരു വിഷയമാണ്. ആർക്കും വേണ്ടി അത് കാത്തിരിക്കൂല, ആർക്കും. അതുകൊണ്ട് ഒരു നിമിഷവും പാഴാക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ചിന്മ വരുമെന്ന് തോന്നിയാൽ ആ ഭാഗത്തേക്ക് നീങ്ങേ ചെയ്യാതിരിക്കാം. ഹറാമിലേക്കുള്ള വസീലയിൽ പോലും പ്രവേശിക്കാതിരിക്കാം. വെറുതെ അറിയാതെ പോലും ഒരു കള്ളുഷാപ്പിന്റെ വഴിയിൽ അറിയാതെ പോലും പോയി ചാരി നിൽക്കാതിരിക്കാം. ഒരു മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ചിന്തിക്കുന്ന ഒരു സ്ത്രീയുടെ വീടിന്റെ പരിസരത്ത് കൂടി ഉലമാക്കൾ പറഞ്ഞാണ്. എന്താന്ന് വെച്ചാൽ മനുഷ്യൻ അങ്ങോട്ടൊക്കെ പിടിച്ചു വലിക്കുന്ന അവസ്ഥ വരും. കാരണം സൂറത്ത് യൂസുഫിൽ ഒരു ആയത്തിനെയാണ് പണ്ഡിതന്മാർ അതിനെ ബേസ് ചെയ്ത് വിവരിക്കുന്നത്. അതേതാ? സൂറത്ത് യൂസുഫ് എല്ലാവർക്കും അറിയാം. 12:53 എല്ലാവർക്കും അറിയാലോ. സുലേഖ യൂസുഫ് നബീനെ വിളിക്കുന്നു. നിഷ്കളങ്കതയുടെ മകടോദാഹരണമായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ റൂമിലേക്ക് ചെല്ലുന്നു. സംഗതി വഷളാണ്, പെശകാണ്, റോങ്ങാണ് എന്ന് ബോധ്യപ്പെട്ട ആ നിമിഷം ശരിക്കും ചിന്തിച്ചോളേ. പിന്നെ അവിടെ ഇങ്ങനെ നിൽക്കല്ല, നാലെന്ന് പറഞ്ഞ അവിടെ നിൽക്കല്ല. സംഗതി മോശത്തിലേക്കാണ് പോണതെന്ന് തോന്നിയ സ്റ്റാർട്ടിങ്ങിൽ, അതാണ് സൂക്ഷ്മത, അവിടെ നിന്ന് യൂസുഫ് നബി മടങ്ങുകയാണ്. ആ യൂസുഫ് നബീന്റെ പിന്നാലെ വന്നിട്ട് കുപ്പായം പിടിക്കുകയാണ്. അതോടുകൂടി തന്നെ ഹുജ്ജത്തായി. യൂസുഫ് നബി ആ തെറ്റ് ശ്രമിച്ചിട്ടില്ല. പെണ്ണാണ് ഓടുന്നതെങ്കിൽ പെണ്ണിന്റെ പറകിലാണല്ലോ പിടിക്കുക, അതാണ് തെളിവ്, അതൊരു വല്ലാത്തൊരു തെളിവാണ്. പക്ഷെ യൂസുഫ് നബിയുടെ കുപ്പായമാണ് കീറിയത്. അതിന്റെ കാരണം വികാരത്തിന്റെ ആള് പെണ്ണാണ് എന്ന് അവിടെ എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. അവിടെ കാലം ആദല്ലാ, നമുക്കതിന് കഴിയോ? എനിക്കും നിങ്ങൾക്കും അതിന് കഴിയോ? അവിടേക്ക് വളരാൻ നമുക്ക് സാധിക്കുമോ? അതിന്റെ പരിചയമാണ് ശരിക്കും അസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് അതിന്റെ പരിചയമാണ് ശരിക്കും. അങ്ങനെ നമുക്ക് സാധ്യമാകുമോ? അതാണ് ചോദ്യം. നമുക്കതിന് കഴിയുമോ? അതിലേക്കുള്ള ട്രൈ. അതുകൊണ്ടാണ് സൂറത്ത് യൂസുഫിലെ ഈ വചനങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. സൂറത്ത് യൂസുഫിന്റെ 53 സൂറത്ത് സുമറിന്റെ 53 നമ്മുടെ വിഷയം. സൂറത്ത് സുമറിന്റെ 53 സൂറത്ത് യൂസുഫിന്റെ 53 വല്ലാത്തൊരു കണക്ഷൻ തന്നെ അത്. അല്ലാഹു എന്തൊക്കെ അത്ഭുതങ്ങളാണ് പല വാചകങ്ങളിലും ഒതുക്കി വെച്ചത് എന്ന് നമുക്കറിയില്ല. ആ വാചകം എങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. വമാ ഉബറിയു നഫ്സീ ഇന്ന നഫ്സലം മാറതും ബിസു ഇല്ലാമാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറു റഹീം. വമാ ഉബറിയു നഫ്സി, ഞാൻ എന്റെ നഫ്സിനെ കുറ്റമുക്തനാക്കുന്നില്ല. അതിനെ നേർക്കുന്നതിനുള്ള അർത്ഥം പറയണം. ഞാൻ എന്റെ നഫ്സിനെ കുറ്റമുക്തനാക്കുന്നില്ല. തെറ്റൊന്നും പറ്റാത്ത വലിയൊരാളാണ് ഞാൻ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. നിന്നെ എന്താ പറയണേ? ഇന്നസ്സലാമാറത്തും തെറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ് മനസ്സ്. എന്താണ് തെറ്റിലേക്ക്, കുറ്റകൃത്യത്തിലേക്ക് ചായുന്നതാണ് മനസ്സ്. ഇന്നസ്സലാമാറത്തും തീർച്ചയായും തെറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ് മനസ്സ്. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും മനസ്സൊക്കെ ഉണ്ടല്ലോ തെറ്റിലേക്ക്. തീർച്ചയായും മനുഷ്യന്റെ ഒരു മനസ്സിന് മൂന്നവസ്ഥയല്ലേ? മനുഷ്യന്റെ മനസ്സിന് മൂന്നവസ്ഥയല്ലേ? ആ മൂന്നവസ്ഥയും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാം നമ്മുടെ വിഷയത്തിന്റെ മർമ്മമായതുകൊണ്ട്. ഒന്നി പറഞ്ഞതാണ് നഫ്സുൽ അമ്മാറ, മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ ഒരു ഒരു അവിഹിത ബന്ധം, അതിലേക്ക് ഒരു ഫോൺ ചെയ്യാനുള്ള നമ്മുടെ വികാരം, ഫോൺ എടുക്കാനുള്ള പ്രേരണ, നഫ്സ് നമ്മളോട് പ്രേരിപ്പിക്കുക. അതിൽ നിന്ന് മോചനാണ് ഒരു മുക്മിന്. അതുകൊണ്ടാണ് അല്ല എന്ന് പറഞ്ഞത് ആ 79:40-41 വചനത്തിൽ എന്ത് പറഞ്ഞത്? ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. ആര് ഇച്ഛയെ കൺട്രോൾ ചെയ്തോ, ദേഹത്തെ പ്രേരിപ്പിക്കുക, എടുത്തോ, വാങ്ങിക്കോ, പൊയ്ക്കോ, അവിടെ ചെന്നോ എന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ സമയത്തും എല്ലാവർക്കും കഴിയില്ല, സഹാബിമാർക്ക് പോലും കഴിയില്ല അല്ലെ? അങ്ങനെ വരാം. അതുകൊണ്ടാണ് സൂറത്ത് യൂസുഫിൽ ഈ വാചകം. അതിൽ എന്താ പറയുന്നത്?
തെറ്റിലേക്ക് ചായ. എന്നിട്ട് അല്ല പറയാ എന്ത്, ഇല്ലാമാ റഹിമ റബ്ബി, പടച്ചോന്റെ കാരുണ്യം ശരിക്ക് കിട്ടിയോല് ആ തെറ്റെന്ന് രക്ഷപ്പെടും. ഒന്നുകൂടി ചിന്തിക്കുക. ഒന്നുകൂടി ഇവിടെ ഇരിക്കുന്ന യുവാക്കളോട് ഞാൻ പ്രത്യേകം പറയാണ്, കുറെ പ്രായം ചെന്നവരാണ് ഈ സദസ്സിൽ. യുവാക്കളുടെ സാന്നിധ്യം വളരെ കുറവാണ്, സൂക്ഷിക്കണം സൂക്ഷിക്കണം. പ്രായം ചെന്നോലും പിന്നെന്താ, ഏതായാലും കയ്യാനായി എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വന്നിരിക്കുക. കുറച്ചു കാലം കൂടെ ഉള്ളൂ, നിങ്ങൾ കുറ്റപ്പെടുത്തല്ലോ. പക്ഷേ അർമാദിച്ച് ജീവിക്കാൻ ജീവിതം ഉണ്ടെന്ന് വിചാരിക്കുന്ന യുവാക്കളാണ് ഇത്തരം സദസ്സിൽ കൂടുതൽ വേണ്ടത്. പക്ഷെ അല്ല, അന്ന് വൈകുന്നേരം ഇടവണ്ണയിൽ യുവാക്കൾ മാത്രം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. തരാൻ പറ്റുന്നവര് അസറിന് അങ്ങോട്ട് വന്നാൽ നമുക്ക് അവിടെ പ്രസംഗിക്കാം. നമ്മുടെ ഒതായിലേക്കുള്ള പാലം കടന്നിട്ട്, ചാലിയാർ പാലം കടന്ന തൊട്ടടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് പുതിയ, അതിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. യുവാക്കളാണ് അവിടെ നിന്ന് സംഗമിക്കുന്നത്. അതുകൊണ്ട് യുവാക്കളുടെ സംഗമമാണ് ചരിത്രം സൃഷ്ടിക്കുന്ന യൗവനം, അതാണ് മാറ്റർ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിവിടെ യൂസുഫ് നബിയുടെ ഈ വാചകത്തിൽ അള്ളാന്റെ ഔദാര്യം ലഭിച്ചവരെ അള്ളാഹു നിന്ന് രക്ഷപ്പെടും. അതിൽ രക്ഷപ്പെട്ട ആളാണ് യൂസുഫ് നബി. അതിൽ രക്ഷപ്പെട്ട ആളാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അതിൽ രക്ഷപ്പെടാൻ കഴിയാതെ പോയ സഹാബിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. പക്ഷേ അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം നേടി മരിച്ച ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. എറിഞ്ഞിട്ട് കൊല്ലുക ചെയ്ത അദ്ദേഹത്തെ, തെറ്റ് ചെയ്തിട്ട് ഇസ്ലാമിക ഭരണകൂടം ആയിഷ റളിയല്ലാഹു അൻഹ ശിക്ഷ നടപ്പാക്കുക ചെയ്തു. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്റെ മനസ്സ് ഇതാണ്. പിന്നെ മനുഷ്യന്റെ മനസ്സ് വേറെ ഒന്നുകൂടി ഉണ്ട്, അതേതാ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. നഫ്സുൽ ലവ്വാമയാണ്. എന്താ നഫ്സുൽ ലവ്വാമ? ആക്ഷേപകാരിയായ മനസ്സ്. അതെങ്ങനെ? സൂറത്ത് ഖിയാമ 75 അധ്യായം 1-2 വാചകം. എന്താ ആക്ഷേപകാരിയായ മനസ്സ്? നഫ്സുൽ ലവ്വാമ. അതായത് ഉദാഹരണം, ഇവിടെ വന്നു ഒരു ഫണ്ട് ചോദിച്ചു, 500 rupees കൊടുത്ത്, 50 rupees കൊടുത്ത്. അപ്പൊ ഒരാൾക്ക് 5000 കൊടുക്കാൻ കഴിവുണ്ടായിരുന്നു, കൊടുത്തില്ല. ഓഡിറ്റോറിയൊക്കെ കഴിഞ്ഞ് ലോഹറൊക്കെ സ്കെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആന്റെ ഒരു വചനം വായിക്കുന്നത്. അപ്പൊ അയാൾക്ക് തോന്നുകയാണ്, എന്ത്, ജയശ്രീ ഓഡിറ്റോറിയത്തിൽ എനിക്ക് 5000 കൊടുക്കാൻ പറ്റിയിരുന്നു, അയ്യേ മോശമായി പോയി, ചെയ്തില്ല. ഇതാണ് ആക്ഷേപകാരിയായ മനസ്സ്. ഭാര്യന് ചീത്ത പറഞ്ഞു നോമ്പില്, പിന്നെ തോന്നുക കുറ്റബോധം, വേണ്ടില്ലായിരുന്നു നോമ്പ് നോറ്റ് അവളോട് ഇത് പറയണ്ടായിരുന്നു. അല്ലാത്തൊരു ഇടങ്ങേറ് മനസ്സിന്, അതാണ് ആക്ഷേപകാരിയായ മനസ്സ്. എല്ലാവർക്കും ഉണ്ടത്, ലോകത്തെല്ലാവർക്കും ഉണ്ട്. നോക്കൂ ഒരു രംഗം ഞാൻ പറയാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചീത്ത പറഞ്ഞു. ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയാണ് ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അപാര കുറ്റബോധം, ഒരു തെറ്റ് ചെയ്തു അപാര കുറ്റബോധം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ഹൃദയവേദന. ശരിക്കും ഹദീസിൽ കാണാം, പിന്നാലെ കൂടുകയാണ് അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നാലെ കൂടുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നാലെ കൂടിയിട്ട് പറയാണ്, അബൂബക്കറെ ഞാൻ നിങ്ങളെ പറഞ്ഞ അതേ വാചകം ഒന്ന് ഇന്നെ തിരിച്ചു പറയൂ അബൂബക്കറെ, വല്ലാത്ത വേദന മനസ്സിന്, ഒന്ന് തിരിച്ചു പറയൂ അബൂബക്കറെ. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നാലെ കൂടുകയാണ്. അതാണ് ആക്ഷേപകാരിയായ മനസ്സ്. തെറ്റ് ചെയ്തു പോയി, പിന്നെ കുറ്റബോധം മനസ്സിനെങ്ങനെ അലട്ടുകയാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നാലെ കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബീന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിളിച്ചു, അത് തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് പറയാണ്, നീ തിരിച്ചു വിളിക്കണ്ട, ഇങ്ങനെ പറഞ്ഞാ മതി. ഉമറെ അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ. എത്ര ഉന്നതമായ ഒരു മാർഗമാണ്. ഇവിടെയാണ് നഫ്സുൽ മുത്മയിന്നത്തായ ഒരു മനസ്സും നഫ്സുൽ അമ്മാറയായ ഒരു മനസ്സും നഫ്സുൽ അവ്വാമയായ ഒരു മനസ്സുണ്ട്. അമ്മാറയുണ്ട്, അവ്വാമയുണ്ട്, മുത്മയിന്നത്തായ മനസ്സുണ്ട്. എന്താ മുത്മയിന്നത്തായ മനസ്സ്? അത് 89 അധ്യായം നേരത്തെ ഞാൻ പറഞ്ഞു, യാ അയ്യതുഹ നഫ്സുൽ മുത്മയിന്ന. ഈ മൂന്ന് മാനസികാവസ്ഥയല്ലാതെ ലോകത്തൊരാൾക്കും വേറൊരു മാനസികാവസ്ഥ ഉണ്ടാവും. ഹിഡ് ഹീഗോ സൂപ്പർ ഹീഗോ, ഇത് സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കിളിവാതിൽ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെയൊക്കെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് അള്ളാഹു മനുഷ്യന്റെ മനസ്സിനെ അപഗ്രഥിച്ചു. അപ്പോ പാപം ചെയ്യാത്ത, ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുല്ലു ബനി ആദമ ഖതാഉൻ വഖൈറു അതാഇന തവ്വാബുൻ. ആദമിന്റെ മക്കൾക്കൊക്കെ തെറ്റ് പറ്റും, തെറ്റ് പറ്റാത്ത മൗസൂമിങ്ങളൊന്നും അല്ല നിങ്ങൾ. അള്ളാന്റെ റസൂൽ പറയാണ്, എന്താ റസൂൽ പറയണേ, ആദമിന്റെ മക്കൾക്കൊക്കെ തെറ്റ് പറ്റിയേക്കാം. എന്നിട്ട് റസൂൽ എന്താ പറയണേ,
ആ തെറ്റു പറ്റുന്നവരിൽ ഏറ്റവും ഉത്തമരാരാ? ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. തൗബത്തു നസൂഹ, റസൂൽ പറയാണ് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. ഇനി ഇവിടെ ഒരു കാര്യം ഇത് മറന്നുപോകും ഞാൻ, എന്താന്ന് വെച്ചാല് തെറ്റ് ചെയ്യുന്നവരോട് നമുക്ക് വെറുപ്പായിരുന്നു. ചില ആളുകളൊക്കെ നമ്മൾ എന്നേക്കുമായിട്ട് അകറ്റി നിർത്തും. എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ചിലപ്പോൾ സംഘടനയെ അകറ്റി നിർത്തും, കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തും, നമ്മുടെ കച്ചവടത്തിൽ നിന്ന് അകറ്റി നിർത്തും. പക്ഷെ പിന്നീട് ഒരിക്കലും ഓൻ എന്തായാലും വേണ്ടി നമുക്ക് വിഷയമല്ല. അത് ഗുരുതരമായൊരു അപകടമാണ്. സംഘടനയ്ക്ക് അങ്ങനെ അപകടം പറ്റാറുണ്ട്, കുടുംബത്തിന് അങ്ങനെ അപകടം പറ്റാറുണ്ട്, കച്ചവടം നടത്തുന്നവർക്ക് അങ്ങനെ അപകടം പറ്റാറുണ്ട്, കമ്പനികൾക്ക് അങ്ങനെ അപകടം പറ്റാറുണ്ട്. അതെന്താ, ഒരു തെറ്റ് വന്നു, പണിഷ്മെന്റ് കൊടുത്തു, എന്നിട്ടോ ഓൻ മരിക്കണവരെ പിന്നെ അതിൽ പിന്നെ ഓൻ എന്തായി? നമ്മുടെ വിഷയമല്ല. ഭയങ്കര ദയനീയമായ ഒരു പരാജയം കേട്ടോ അത്. അത് നല്ലോണം മനസ്സിലാക്കിക്കൊള്ളേ. ഈ ഹക്ക് ഞാൻ വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. റസൂൽ അങ്ങനെയല്ല. റസൂൽ ഒരാളെ കാണാതായാൽ ആളെ നമ്മളൊരാളെ കഴിച്ചിലായി ആ ഷെറ് തിന്ന്, ആ എവിടെയും കാണാനില്ല, എവിടെയും മാഷാള്ള, ഇനി അതിന്റെ ഷെറില്ല. ഇതാണ് നമ്മള് സത്യം. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതാണ് ഇപ്പൊ നമ്മളൊക്കെ. പക്ഷെ റസൂൽ അതല്ല. റസൂൽ ആളെ എത്ര കൂട്ടിപ്പിടിക്കാൻ പറ്റുമോ അത്രയും കൂട്ടിപ്പിടിക്കും. നമ്മളോ എത്ര കണ്ട് കൊത്തിപ്പറപ്പിക്കാൻ പറ്റുമോ അത്ര കണ്ട് കൊത്തിപ്പറപ്പിച്ചോളാം. അത് വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും സ്ഥാപനത്തിൽ നിന്നായാലും എവിടെ നിന്നാണെങ്കിലും. എന്തിനാ പറഞ്ഞേക്കണേ? അതുപോലും പറയില്ല. എന്തിനാ പറഞ്ഞേക്കണേ? പറയില്ല. അങ്ങനെ ദീന്, അതാ ദീനല്ലേ, അതാ പഠിച്ച ദീന്, അങ്ങനെ ആവണം നമ്മളൊക്കെ അല്ലേ, അങ്ങനെ അത് നമ്മളോട് ആവശ്യപ്പെടണല്ലേ. ആ അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി ഇവിടെ എന്താ അള്ളാഹു റസൂൽ പറയണേ? ചെറ്റുപറ്റും. ആ ചെറ്റുപറ്റുന്നതിൽ ഏറ്റവും ഉത്തമനാരാ? മാത്രമല്ല ഉലമാകൾ പറയണാരോ, ഒരാൾ തെറ്റ് ചെയ്തു, അയാൾ അള്ളാഹുവിനോട് തൗബത്തു നസൂഹ ചെയ്തു, എങ്കിൽ അയാൾ ആ തെറ്റ് ചെയ്തിട്ടില്ല, പരമപരിശുദ്ധനാണ് അയാൾ. ഹദീസിൽ വന്നതാ, റസൂലിന്റെ വചന സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് മാത്രമല്ല അള്ളാഹ പറയണതോ, തെറ്റ് ചെയ്തിട്ട് തിരുത്തുന്നവൻ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ തെറ്റ് ചെയ്ത് തിരുത്തിയാലും മോളോട് നമ്മൾ എന്താ പറയോ, എന്തൊക്കെ ആയാലും എന്താ അന്ന് നീതി ചെയ്തില്ലേ. ശരിക്ക് ഖുർആന്റെ 64:14 വചന അമാനുവലിന്റെ തഫ്സീർ നമുക്ക്, ഭാര്യ മക്കളുമായി ബന്ധപ്പെട്ടാണ് ആയത്ത്. ഇന്ന് മിന്ന സ്വാജിക്കും ഔലാദിക്കും അദൂല്ലക്കും ഫഹദറൂഹും. എന്നിട്ട് അള്ള എന്താ പറയുന്നത്, എന്നിട്ട് അള്ള പറയു നിങ്ങൾ പുറത്തു, ഈ പുറത്തു കൊടുക്കുക എന്നുള്ള ഒരു ഉലമാക്കളെ വിവരണം എന്താ? അപ്പൊ ഭാര്യ ഒരു തെറ്റ് ചെയ്തു 5 കൊല്ലം മുമ്പ്. ഉലമാക്കൾ പറയുന്നതറിയോ, ആ തെറ്റ് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഭർത്താവ് എടുത്തു പറയരുത്, അതിനാണ് തഹ്സീറു എന്ന് പറയാ. പുറത്തു കൊടുത്ത് എന്ന് അതിന്റെ അർത്ഥം എന്താറിയോ, പുറത്തു കൊടുത്ത് എന്നല്ല, പുറത്തു കൊടുത്തു. എപ്പോ? അന്ന്. പുറത്തു കൊടുത്ത പിന്നെ അതിന്റെ പ്രത്യേകത എന്താറിയോ, അതിനെ അത്ഭുതപ്പെടുത്തുകയാണ്. സത്യത്തിൽ ഞാൻ ആയത്തിന് ഇത്ര വിശാല അർത്ഥം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഒരു കൊല്ലം മുമ്പാ. ആ അത് മനസ്സിലാക്കി എനിക്ക് തോന്നിയിട്ടുള്ള കുറ്റബോധം അതെന്താ, നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ നിന്നാലും ജന്നത് ചെയ്തില്ലേ, അത് പറയാത്ത വിധം പുറത്തു കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. 3 വിധത്തിൽ അള്ളാഹ് സംസാരിച്ചു, വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പാക്കുക, പുറത്തു കൊടുക്കുക. ഇത് 3 തലമാണ്, ഇത് 3 തലമാണ്. അതിൽ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നീ 25 കൊല്ലം മുമ്പ് അത് ചെയ്തില്ലേ എന്ന് ഒരിക്കലും പറയില്ല. 5 കൊല്ലം മുമ്പ് ഭാര്യ ചെയ്തത് പുറത്തു കൊടുത്തൊരു ഭർത്താവ്, ഭർത്താവ് ചെയ്തത് പുറത്തു കൊടുത്തൊരു ഭാര്യ, പിന്നെ ജീവിതത്തിലൊരിക്കലും അത് ഓർമ്മപ്പെടുത്തൂല. അപ്രകാരം മനസ്സിന്ന് ഡിലീറ്റ് ആവും. 64:14 ആയത്തുകൾ വായിച്ചു നോക്ക്, അതിന്റെ തഫ്സീറിലാണ് ഉള്ളത്. നേരമില്ലാത്തതുകൊണ്ട് സമയക്കുറവുകൊണ്ട് ചുരുക്കി പറയണ വലിയൊരു വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ആലിമ്രാനിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബു തവാബീന വയുഹിബ്ബുൽ മുത്തതഹിരീൻ, രണ്ട് നിലക്കുള്ള വൃത്തിയാണ് അവിടെ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യുഹിബ്ബു തവാബീന, തൗബ ചെയ്യുന്നവർ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു. ശരിക്കൊരു കുറ്റവാളിയെ നമ്മൾ വെറുത്തിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് പുറത്താക്കി, അല്ലെ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കി, അല്ലെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് പുറത്താക്കി, ഒരു തെറ്റ് ചെയ്തു പോയൊരു ദുർബല നിമിഷത്തിൽ അയാൾ കരഞ്ഞു, കെഞ്ചി, കേണപേക്ഷിച്ചു, നാട്ടുകാരെ മുമ്പിലിട്ട് അയാളെ തല്ലി. ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ പെട്ടെന്ന് കണ്ട് ഒഴിവാക്കി. എന്ന് വെച്ചാൽ ഒരാൾ കൃത്രിമത്വം കാണിച്ചു വേഷത്തിൽ, അയാളെ പിടിച്ചു, നാട്ടുകാരെ അടിക്കുന്നതാണ്, അയാളെ മുഖത്ത് മാത്രം അടിക്കുന്നത്, അടിക്കുന്നതൊക്കെ തൊപ്പിട്ടോല അടിക്കുന്നത്, തൊപ്പിട്ട് ഇസ്ലാമായ ആളുകളാണ് അടിക്കുന്നത്. ഭയങ്കര സങ്കടം തോന്നിപ്പോയി. അതെന്താ, മുഖത്തടിക്കാൻ പാടില്ല എന്നാ, മുഖത്ത് തന്നെ അടിക്കുന്നു നോമ്പെന്ന് വെച്ചിട്ട്. അയാൾ ഒരു തെറ്റ് ചെയ്തതാണ്. പക്ഷെ എന്നിട്ട് അവർ പറയുന്നത് ഹിന്ദിയിലാണ്, അവർ പറയുന്നത് ഇയാളെ മൈതാനത്ത് കൊണ്ടുപോയി എല്ലാവരും കാണട്ടെ എന്ന്. ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, ഭീകരമാണ്. ഒരു തെറ്റ് ചെയ്ത് നമ്മളൊരാളെ പിടിച്ചു, വ്യഭിചരിക്കുന്നത് കണ്ടു പിടിച്ചു എങ്കിൽ പോലും അയാളെ മുഖത്തടിക്കാൻ പാടില്ല. നമുക്ക് അതിനുള്ള അവകാശമല്ല.
മാത്രമല്ല മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമൽ ഖിയാമാന്ന് ആ മുസ്ലിമിൻ്റെത് ലോകം മുഴുവൻ പ്രചരിപ്പിക്ക പാടില്ല സുഹൃത്തുക്കളെ. ഒരു ചെറിയ ഉസ്താദിൻ്റെ പിക്ചറുകളിൽ ഭയങ്കര കുറ്റബോധം തോന്നിപ്പോയി. അത് കാണുമ്പോഴേ കിട്ട് പ്രസംഗിച്ചവര് ചെയ്യരുത്. നിങ്ങൾ ആരെങ്കിലും ചെന്നു ഞാനൊക്കെ എത്രയോ പ്രസംഗം ഇന്ന് വരെ അതങ്ങൾ ശ്രദ്ധിക്കേണ്ട. ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു വ്യക്തിയെ നമ്മൾ പറയില്ല, പറയാൻ പാടില്ല. ഒരാളെ ശിർക്ക് അത് പറയാം, ഒരാളെ കുഫർ അത് പറയാം, ഒരാളെ ബിദ്അത്തിന്റെ ആളാ അത് പറയാം. ആ ബിദ്അത്തിന്റെ ആള് എവിടെങ്കിലും വെച്ചിട്ട് പിടിക്കപ്പെട്ടു പാടില്ല, നമുക്ക് തൊടാൻ പാടില്ല, നമുക്കത് മറച്ചു വെച്ചേ പറ്റൂ. അതാണ് ഇസ്ലാം. അള്ളാന്റെ റസൂല് പറഞ്ഞ അതാണ്. അതുമായിട്ട് ഇങ്ങനെ നടക്കുക പാടില്ല. എത്ര വലിയ ശത്രു ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് മറുപടി പ്രസംഗം നടത്താൻ പോയപ്പോ അവിടെ മറുപടിക്ക് വന്ന മറുഭാഗത്തുള്ള അവരുടെ പണ്ഡിതൻ, അയാൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായതാണ് ഒരു തിന്മയുടെ പേരിൽ. നമുക്ക് ആ ക്ലിപ്പ് ഇട്ടാലോ എന്ന് ചോദിച്ചാൽ നമ്മൾ മിണ്ടിപ്പോരുത്. എനിക്ക് കാണണ്ട ആ ക്ലിപ്പ്, എനിക്ക് ആ ക്ലിപ്പ് കാണണ്ട. ഞാൻ അയാൾ അതാന്ന് പറയാനല്ല ഇവിടെ വന്ന്. അയാൾ ഒരു ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്, അത് പിടിക്കും, അത് സ്ട്രോങ് ആയിട്ട് പിടിക്കും, അതിന്റെ പേരിൽ അയാളെ വിമർശിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, രണ്ടും രണ്ടാണ്, അത് രണ്ടും അങ്ങനെ തന്നെ ആവണം. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ തെറ്റിനെ നാലാളോട് പറയല്ല, നമുക്ക് പാടില്ല. ഇനി ഒന്നോട് പറഞ്ഞു തരാം. സൂറത്ത് തൗബ അങ്ങനെ ഒരു അധ്യായം ഉണ്ടല്ലോ, ആ തൗബയിലെ 71-ാമത്തെ വചനം എന്താ? വൽ മുഖ്മിനൂന വൽ മുഖ്മിനാത്ത് ബാദുഹും ഔലിയാ ബാദ്, യാമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പര മിത്രങ്ങളാണ്. എന്നിട്ട് അല്ല പറയുന്നത്, ആ മിത്ര ആയതുകൊണ്ട് തന്നെ എന്ത് വേണം? തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ഉണ്ടോ ഒരു ആമിനത്താത്തന്റെ തെറ്റ് ഖദീശത്താത്തക്ക് ചൂണ്ടിക്കാണിക്കാം സ്വകാര്യമായിട്ട്? ഇന്ന് ഇവിടെ വാ, എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും നിൽക്കുന്നിടത്തല്ല, നാലാള് കാണുകയല്ല, പത്താള് കാണാൻ ഫോർവേഡ് ചെയ്യല്ല, നമുക്ക് പാടില്ലാത്തതാണ്. നമ്മൾ വളരെ സൂക്ഷിക്കുന്നതാണ് മാഷാ അല്ലാ, അതിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നവരാണ്. അങ്ങനെ തന്നെ ആവണം, അങ്ങനെ ആവണം. അതാണ് അല്ലാഹു നമ്മളോട് പഠിപ്പിക്കപ്പെട്ടത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി, നോക്കൂ നിങ്ങൾ, ഞാൻ ഒരു ചെറിയ ചരിത്രം പെട്ടെന്ന് ഓർമ്മ വന്നാണ്, പ്രിപ്പേർഡായി വന്നല്ല, ആ വാചകം ഇപ്പോൾ ഓർമ്മ വന്നാണ്. ആ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരു സഹാബി ഒരാളെ പറ്റി കംപ്ലൈന്റ് അറിയാൻ വന്നപ്പോൾ റസൂൽ അയാളോട് ഇങ്ങനെ, അതെ നിങ്ങളെ കുറിച്ചൊക്കെ നല്ലത് കരുതാനാണ് എനിക്കിഷ്ടം. വല്ലാത്തൊരു വാചകമാണ്. അതിന് വിശദീകരിക്കുന്നുണ്ട് ഉലമാക്കള്. എന്താ? ഒരാളെ പറ്റി ഒരു, ഞാൻ അയാളെ പറ്റി അങ്ങനെ കരുതുന്നില്ല, ആ ന്യൂനത അയാളിൽ കിടന്ന് നിങ്ങൾ ഏതായാലും അറിഞ്ഞു, അത് അവിടെ നിന്നോട്ടെ. എനിക്ക് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് അയാളെ കുറിച്ച് നല്ല ചിന്തയാണ്, ആ ചിന്ത മരിക്കുന്നവരെ നിലനിന്നോട്ടെ എന്ന്. അത് സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് ഒരു പ്രധാനമായ കാരണമാണ്. ഇത് നമ്മൾ ശരിക്കും, ഞാനിന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾ നിസ്സാരവൽക്കരിക്കണ്ട. ഈ പറയുന്ന പോയിന്റൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഓം ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിലേ ചെറിയ വിഷയമൊന്നല്ല ഈ പറയുന്നത്, ചെറിയ വിഷയമൊന്നല്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. നമ്മൾ റമദാനിലാണ്, ഇന്ന് നമ്മൾ മരിച്ച നമുക്ക് റിയാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പോകണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് അതിനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഒരാളെ കുറിച്ചും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴേക്ക് അത് വ്യക്തിപരമായ ഒരു ന്യൂനത ആണെങ്കിൽ, നിനക്കറിയോ അയാളെ ഉണ്ടല്ലോ ആ പ്രാസംഗികൻ, വേണ്ട, എന്തിനാ അത്, എന്തിനാ അത്? പല വിഷയങ്ങളും നമ്മൾ പല്ലെ പറ്റി അവിടെ അവസാനിച്ചു. എനിക്ക് കേൾക്കണ്ട, അയാളൊരു കുഫർ പഠിപ്പിക്കുന്നുണ്ടോ? അയാളൊരു കുഫർ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു ശിർക്ക് പഠിപ്പിക്കുന്നുണ്ടോ? എന്നാ അത് പറഞ്ഞു കൊടുക്കണം. ഇന്ന് ആളെ ശ്രദ്ധിക്കണം, അയാളൊരു കുഫർ പറയുന്നുണ്ട്, ഒരു ഹദീസ് ദുർവ്യ, അത് നമുക്ക് പറയാം. അയാൾക്കൊരു തെറ്റ് പറ്റി, അയാളെ മോറൽ സൈഡിൽ മിണ്ടാൻ പാടില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അയാളെ സ്വകാര്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, മാറ്റി നിർത്താം. ഇങ്ങനെ അയാളോട് സ്വകാര്യമായിട്ട് ചേർത്ത് നിർത്തി പറയാം, അയാൾ മാത്രം അറിയത്തക്ക രൂപത്തിൽ അത് പരസ്യമാക്കാൻ പാടില്ല. മാത്രമല്ല ഇവിടെയൊക്കെ കാണിക്കേണ്ട ഒരു പ്രകൃതം, അത് നമ്മുടെ വിഷയത്തിൽ ഇൻക്ലൂഡാണ്. നിങ്ങൾക്കറിയാലോ ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ പേരിൽ ആരോപണങ്ങൾ പറഞ്ഞു, തെറ്റല്ലേ? ആണ്. അല്ലാഹ് പറയേണ്ട, അവർക്ക് ഖേദിച്ചു മടങ്ങിക്കൂടായിരുന്നോ? അവർക്ക് നല്ലത് ചിന്തിച്ചുകൂടായിരുന്നോ? സൂറത്ത് 100:11 മുതലുള്ള വാചകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 24-ാം അധ്യായം. അവിടെ ഒരു കാര്യം പ്രത്യേകം, അതായത് ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ പേരിൽ വ്യഭിചാര ആരോപണം പറഞ്ഞ ഒരു വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവിൽ ജീവിക്കുന്ന ഒരു കുടുംബക്കാരൻ. അബൂബക്കർ സിദ്ദീഖ് നമുക്ക് പാഠമാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, ഇസ്ലാം നമ്മൾ നന്നാക്കാൻ വന്നതാണ്, നമ്മളൊക്കെ ജീവിതത്തിലെ പകർത്തേണ്ടതുമാണ്. നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് പറയാണ്, എന്റെ മോളെ പേരിൽ ദുരാരോപണം ഉന്നയിച്ച താങ്കൾക്ക് ഇനി ഞാനൊരു സഹായവും ചെയ്യൂല, ശപഥമെടുക്കുക, ഞാൻ ഇനി ഒരു സഹായവും ചെയ്യൂല. സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്, ഞാൻ ഇനി ഒരു സഹായവും ചെയ്യൂല. ഈ വിഷയത്തിൽ അള്ളാഹു ഒരു ഖുർആന്റെ വചനം ഇറക്കി, നോക്കൂ വിശുദ്ധ ഖുർആൻ അത് തുടങ്ങണേ എങ്ങനാ, നിങ്ങൾ അങ്ങൾ ഇഷ്ടപ്പെടൂലേ, നിങ്ങൾക്ക് അല്ല പുറത്തു തരുന്നത്, അബൂബക്കറേ
അല്ല നിങ്ങൾക്ക് പുറത്തുതരും, നിങ്ങൾ ഇഷ്ടപ്പെടൂലേ. അതുപോലെ അയാളോട് പുറത്തു കൊടുക്കുക. നോക്ക് ഏത് വിഷയത്തിൽ അത് ഇറങ്ങണേ, അബൂബക്കർ സിദ്ദീഖിന്റെ മകളുടെ പേരിൽ തോന്നിയാസം പറഞ്ഞ മനുഷ്യന്റെ പേരില്. അല്ലേ, ആലോചിച്ചു നോക്ക്, നിങ്ങൾ ആലോചിച്ചു നോക്ക്, അയാൾക്ക് പുറത്തു കൊടുക്കാൻ പറയാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് എന്താ പറയണ അറിയോ? ആ ആയത്തിറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖിന് ആഹ്ലാദം ഇരട്ടിച്ചു, കുറ്റബോധവും ഉണ്ടായി. ആഹ്ലാദം എന്താണ്? ആ അബൂബക്കർ സിദ്ദീഖിനെ തിരുത്തിക്കൊണ്ടാണ് ആ വചനം. അതിലുള്ള സന്തോഷം എന്താണ്? എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇല്ല, ഞാൻ എന്റെ വാക്ക് പിൻവലിച്ചു, ഞാൻ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സഹായിക്കും. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുന്ന ഒരു ചോദ്യം, റളിയല്ലാഹു അൻഹു, അല്ല പുറത്തു തരാൻ ആരാ ആഗ്രഹിക്കാത്ത? നമ്മുടെ പാപൊക്കെ പുറത്തു തരണം അല്ലാഹു എന്ന് ആഗ്രഹിക്കാത്തവരാരാ? എങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക, അതൊരു വലിയ കാര്യമാണ്. അതൊരു നമ്മൾ അല്ല പുറത്തു തരുന്നതിനെ കുറിച്ച് മാത്രമല്ല, നമ്മളും പരസ്പരം പുറത്താലേ നമുക്ക് പുറത്തു തരൂ. നമുക്ക് പുറത്തു തരണമെങ്കിൽ നമ്മുടെ, ഞാൻ പറയുന്നത് അല്ലാഹു തൗബ സ്വീകരിക്കാനുള്ള മാനദണ്ഡത്തിൽ ഒന്നായി പറയുന്നത്, ഒരു ഹദീസും കൂടെ. അത് നല്ലൊരു ഹദീസാണ്, നല്ലൊരു ആശയമാണ്. സത്യത്തിൽ അതൊക്കെ വായിക്കുമ്പോൾ നമുക്കുള്ള ഒരു ആഹ്ലാദം ചെറുതൊന്നല്ല. ശരിക്കും നിങ്ങളൊന്ന് കേട്ടുപോക്ക്, ഈ ജയശ്രീ ഓഡിറ്റോറിയത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് നിറഞ്ഞ മനസ്സോടെയാകണം. ഒരു ധനാഢ്യനായ മനുഷ്യൻ, സമ്പത്തുണ്ട്, ഒരു ഗുണം അയാൾക്കുണ്ട്, എടുത്തു പറയത്തക്ക ഒരു ഗുണം, അത് കടം കൊടുക്കും. പാവപ്പെട്ടവർക്കൊക്കെ കടം കൊടുക്കും, ഹദീസാണ്. പാവപ്പെട്ടവർക്കൊക്കെ കടം കൊടുക്കും, ഈ കടം കൊടുത്താൽ എഴുതി വെക്കും. അദ്ദേഹത്തിന്റെ ആളുകള് ഇതൊക്കെ എഴുതി വെക്കുന്ന ആളുകള് ഇത് എഴുതി വെക്കും. അവധിയായാൽ അദ്ദേഹം പറയും, ആ കടലാസ് എടുത്ത് നോക്കാൻ, ഇന്ന് ആരൊക്കെ തരാനുള്ളത്, ഈ സമയത്ത് ആരൊക്കെ തരാനുള്ളത്. അപ്പൊ അതിങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം പറയും, ഇന്നും ആളുകളോടൊന്നും വാങ്ങണ്ട. ശരിക്കും ചിന്തിക്ക്, ഒരു ധനാഢ്യൻ കടം കൊടുക്കും പാവപ്പെട്ടവർക്ക്, അവധി അമ്മയോട് നോക്കിയിട്ട് ഇന്നും ആളുകളോടൊന്നും വാങ്ങണ്ട, അതൊക്കെ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, അല്ല എനിക്കിങ്ങനെ പുറത്തു തന്നാലോ. അയാളുടെ ചിന്തയാണ്, അയാളുടെ ചിന്തയാണ്. അങ്ങനെ അയാൾ ഇന്നും ആളോട് വാങ്ങണ്ട. അപ്പൊ അവരോട് ഇവർ ചെന്ന് പറയും, നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് കൊടുക്കണ്ട. അപ്പൊ അവരനുഭവിക്കുന്ന ഒരു ആസ്വാദനല്ലേ, ഒരാശ്വാസല്ലേ, 10 ലക്ഷം കൊടുക്കാനുള്ളത് പറയാം, നിങ്ങൾ ഇനി തരണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആ ഒരു ക്വാളിറ്റി. അങ്ങനെ ഈ മനുഷ്യൻ പരലോകത്ത് വരികയാണ് അള്ളാന്റെ മുമ്പില്. അള്ളാഹു വദൂദാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു അങ്ങേയറ്റം കനിവുള്ളവനാണ് എന്നുള്ളതിന്റെയൊക്കെ ഏറ്റവും വലിയ തെളിവ്. അങ്ങനെ ഇയാളെ വിചാരണക്ക് കൊണ്ടുവരും. വിചാരണ കൊണ്ടുവന്നിട്ട് ഇയാളോട് ചോദിക്കുക, എന്തെങ്കിലും പറയാനുണ്ടോ? പേര് പറയും, എന്ത് പറയാനാണ്? പ്രത്യേകിച്ച് ഗുണമൊന്നുള്ള ആളൊന്നും അല്ല ഞാൻ, ഒരുപാട് തെറ്റുകൾ ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് സ്വർഗം ചോദിക്കാൻ മാത്രമൊന്നും എൻ്റെ അടുത്തൊന്നുമില്ല. അപ്പൊ അല്ല പറയും, നിനക്കൊരു ഗുണമുണ്ട്, പ്രസ്താവ്യമായ ഒരു ഗുണം. അതെന്താ? ഞാൻ നിനക്ക് പുറത്തു തരും എന്ന ധാരണയാൽ നീ മറ്റുള്ള മനുഷ്യരോട് കാണിച്ചാ വിട്ടുവീച്ചല്ലേ, അത് നീ കാണിക്കുമെങ്കിൽ ഔദാര്യവാനായ എന്റെ വിട്ടുവീഴ്ച എത്ര വലുതായിരിക്കും. ഞാൻ നിനക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കി, ആലോചിച്ച്, ഇന്നത്തെ ഇവിടുത്തെ ഇരുത്തം നമുക്ക് മുതലായി. ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ച് ഇത് ഇന്ന് മുതൽ നമ്മൾ നടപ്പാക്കിയാലേ, ഇനി ഇതിനോടനുബന്ധിച്ച് ഞാനൊരായത്ത് ഉദ്ധരിക്കാം. ഇത് ഒന്നുകൂടി ബോൾഡ് ആകാൻ, ഇതൊന്നുകൂടി മനസ്സ് പതിയാൻ ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന്, സൂറത്ത് ആലിമ്രാനിൽ നിന്ന് 133, 134, 135 ശരിക്കും മനസ്സിരിച്ച് വായിക്കണം കേട്ടോ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ക്ലാസ് എന്ന നിലയിൽ തന്നെയാണല്ലോ ഈ ഓഡിറ്റോറിയത്തിൽ, നമ്മൾ അങ്ങാടിയിലോ നമ്മുടെ മഞ്ചേരി ബസ് സ്റ്റാൻഡിലോ നടക്കുന്ന ഒരു പ്രസംഗതല്ല എന്ന ഉത്തമ ബോധ്യം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ ആയത്ത് ഇങ്ങനെയാണ്, ഈ ആയത്ത് സഹോദരിമാരെ ശരിക്കും മനസ്സിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും ധൃതിപ്പെട്ട് വരൂ. എന്താ പ്രയോഗം? വസാരിയു, വസാബിക്കൂ, മുൻകടക്കുക, ധൃതിയിൽ വരിക. സാബിക്കും ബിൽ ഖൈറാത്ത്, ഖൈറാത്തുകളിലേക്ക് ചാടിക്കടന്ന്. അത് വല്ലാത്തൊരു പ്രയോഗ. ഈ കർട്ടൻ ഇങ്ങനെ ചാടിക്കടന്ന് ചാടിക്കടന്ന് ഒരാൾ പോകുന്നതിനെ കുറിച്ചാണ് ആ പ്രയോഗം നടത്തുക എന്ന് പറഞ്ഞ എല്ലാരെയും പിറകിലാക്കി മുന്നോട്ട് കുതിച്ചു കുതിച്ച് നന്മയിൽ പോകുക. അതാണ് വസാരിയു, നിങ്ങൾ വേഗത്തിൽ ധൃതിയിൽ ഇല മഹ്ഫിറത്തിൻ, എന്തിലേക്ക്? മഹ്ഫിറത്തിലേക്ക്. മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന്, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ വരൂ. ഇദ്ദത്തിലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോ ഈ റമദാൻ പൊറുക്കലിനെ തേടുക, നിരന്തരമായി റബ്ബി ഉഫ്റിലി ദുനൂബി, റബ്ബി ഉഫ്റിലി ദുനൂബി, റബ്ബി ഉഫ്റിലി ദുനൂബി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ വഴിയൊന്നുമില്ല നമ്മുടെ മുമ്പിൽ. ഇനി ആ തെറ്റിലേക്ക് മടങ്ങിപ്പോകില്ല, തീരുമാനം എടുക്കുക.
കൂട്ടി അല്ലാഹുവിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ഇരുന്ന് റജുലുൻ ഖൽബുഹു അല്ലെ, ഒരു സ്ഥലത്ത് പറയാ റജുലുൻ ദക്കറല്ലാഹു ഖാലിയൻ ഫവാ ഫാലത് ഐനാഹു, അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞാണ്, ഒറ്റയ്ക്കിരുന്ന് തന്റെ പാപത്തെ കുറിച്ച് ഓർത്ത് കരയുന്ന മനുഷ്യർ. സൂറത്ത് വാഖിയയിലെ 17-18 വാചകമാണെന്നാണ് എന്റെ ധാരണ. അതിങ്ങനെയാണ്, കാനു ഖലീലം മിനല്ലൈലി മായഹജൂൻ വബില്ലസഹാരിഹും യസ്തഗ്ഫിറൂൻ, രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് അള്ളാഹുവിനോട് ഇസ്തിഫാർ നടത്തുന്നവർ. ഒറ്റക്ക് ഭാര്യ ഇവിടെ കിടന്നുറങ്ങുന്നു, മക്കൾ ഇവിടെ കിടന്നുറങ്ങുന്നു, ബാപ്പ അപ്പുറത്ത് കിടന്നുറങ്ങുന്നു, ലോകം കൂർക്കം വലിച്ചുറങ്ങുന്നു. ഒറ്റക്ക് എഴുന്നേറ്റിരുന്ന് അള്ളാഹുവിനോട് പടച്ചോനെ, എൻ്റെ നല്ല കാലത്ത് ഒരുപാട് റബ്ബേ, കഴിഞ്ഞ ഒരു മലപ്പുറത്ത് നിന്ന് ഒരാളെ ഇസ്ലാം സ്വീകരിച്ചു, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ ഫോണിൽ നിരന്തരമായി അയാൾ വിളിക്കും. മണിമല ക്ഷേത്രത്തിലെ പ്രഭാഷണം കേട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം അഹ്റം പോയി ഉംറ ചെയ്തു. ഒന്നും അറിഞ്ഞൂടാ, കൂട്ടുകാരെ കൂടെ പോയതാ. അദ്ദേഹത്തിൻ്റെ ഓരോ വോയിസും കരച്ചില്ല. സത്യമായി എനിക്ക് ആ ചെറുപ്പക്കാരനെ കാണാനുള്ള പൂതിയൻ. മലപ്പുറത്തുനിന്ന് സൗദി അറേബ്യ പോയി, സൗദി അറേബ്യയിലെ റിയാദിലെ ബത്തേലി ജോലി ചെയ്ത് യാദർശികമായി മുജാഹിദുകൾ ആരോ ഫോർവേഡ് ചെയ്തൊരു പ്രസംഗം അയാൾ കേട്ടു, അയാൾ ഇസ്ലാം സ്വീകരിച്ചു, അയാൾ ഉംറ നിർവഹിച്ചു. ഓരോ നിമിഷം അയാൾ കരയും. അയാളെ ചോദ്യം കേട്ടാലൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ചെറിയ കുട്ടികൾക്ക് അറിയുന്ന കാര്യം പോലെ അയാൾക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞ വാചകം എന്താ അറിയോ, അള്ളാഹു എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ ഉസ്താദെ, അത് മുഴുവനുണ്ട്. 30-ാമത്തെ വയസ്സിൽ എടവണ്ണയുടെയും പത്തപ്പിരിയത്തിന്റെ ഇടക്കാണ് അയാൾ താമസിക്കുന്നത്. എടവണ്ണയുടെയും പത്തപ്പിരിയത്തിന്റെ ഇടക്കാണ് അയാൾ താമസിക്കുന്നത്. എന്നിട്ട് അയാൾ പറയാണ്, ഉസ്താദെ അള്ളാഹു ഹറാമാക്കിയ മുഴുവൻ പാപവും ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്റെ റബ്ബ്. അയാൾ പൊട്ടിക്കരയാണ്. അതാണ് തൗബത്തന്നെ സൂഹ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരു ചരിത്രം പറഞ്ഞു, അത് ഞാൻ ഇവിടെയും പറയാൻ, നമുക്ക് വേണ്ടിയിട്ട് പറയാൻ. ഈ യമാമക്കാരുടെ രാജാവായിരുന്നു സുമാമ. എല്ലാവർക്കും അറിയാം യമാമക്കാരുടെ രാജാവായിരുന്നു സുമാമ. സുമാമ അറിയാലോ, ഞാൻ ചരിത്രം എന്റെ പ്രസംഗത്തിൽ ഒരുപാട് ഞാൻ വിവരിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ബ്രീഫ് മാത്രം പറയാണ്. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാം സ്വീകരിക്കണം. അയാളെ തൂണിൽ 5 ദിവസം കെട്ടിയിട്ടു, ഇസ്ലാം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചു വന്നിട്ട് നബീനോടൊരു കാര്യം പറയുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഞാന് ഗുരുതരമായ ചില തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, ഇസ്ലാമായി എന്നുള്ളതിൻ്റെ പേരിൽ കുറേ മുസ്ലിമുകളെ ഞാൻ എൻ്റെ കൈകൊണ്ട് കൊന്നിട്ടുണ്ട്. എൻ്റെ റബ്ബിനിക്ക് പൊറുത്തു തരുമോ? വല്ലാത്തൊരു ചോദ്യം. റസൂലേ, ഇസ്ലാമായി മുസ്ലിങ്ങളായി എന്നുള്ളതിൻ്റെ പേരിൽ ഇന്ന് ഇന്ത്യയിലൊക്കെ കൊല്ലപ്പെടുന്ന പശുവിൻ്റെ ഒക്കെ പേരിൽ അങ്ങനെ കൊന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ, ബാബരി മസ്ജിദ് പൊളിക്കാൻ വന്ന 4 ആള് അവരുടെ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യമാണ്, ഞങ്ങൾ ബാബരി മസ്ജിദ് പൊളിച്ചവരാണ്, അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരുമെന്ന് ഞങ്ങൾ വിചാരിക്കാൻ. കാരണം ഞങ്ങൾ 4 ആളും 40 പള്ളി ഉണ്ടാക്കി. അള്ളാഹു ഒരു പള്ളി പൊളിച്ചതിന്റെ പേരിൽ 40 പള്ളി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങളുടെ കൂറ് പ്രഖ്യാപിച്ചു, അല്ല ഞങ്ങൾക്ക് പുറത്തു തരാൻ. ശരി, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതാ ഇസ്ലാമിലേക്ക് വന്നവരുടെ മനസ്സിതാ. യമാമക്കാരുടെ, നമുക്കങ്ങനെ തോന്നാറില്ല, യമാമക്കാരുടെ രാജാവ് സുമാമ ചോദിക്കാണ്, ഈ മുസ്ലിങ്ങളെ കൊന്നതിൻ്റെ പേരിൽ, അതും നിരപരാധികളായ മുസ്ലിങ്ങളെ കൊന്നതിൻ്റെ പേരിൽ, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ നബിയേ? അപ്പൊ റസൂൽ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ കൈവച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം എന്താണെന്നറിയോ, സുമാമ സുമാമ, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ അതിന് മുമ്പ് ചെയ്ത എല്ലാ പാപവും അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുത്തു. എത്ര ആഹ്ലാദമായിരിക്കും അല്ലേ, എത്ര വലിയ ആഹ്ലാദമായിരിക്കും അത്. ആ സ്വർഗം നമ്മളെ കാത്തിരിക്കാൻ. എന്നിട്ട് അല്ല പറയാൻ, ഈ 4 ഗുണം നമുക്കുണ്ടോ എങ്കിൽ സ്വർഗ അല്ല പാപം പുറത്തു വരും. ഏതാ 4 ഗുണം? വല്ലദീന ഇദാ നോക്കൂ, അല്ല പറയാൻ, ഏതാ അത്? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽഖാലിമീന അൽഗൈല വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അതാണ് തൊട്ടടുത്ത വാചകം. എന്താ വാചകം? സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെലവഴിക്കുക, കോപം വരുമ്പോ ഒതുക്കി വെക്കുക, ജനങ്ങൾക്കൊക്കെ മാപ്പ് നൽകുക, ജനങ്ങൾക്ക് വിശാലമായ വിട്ടുവീഴ്ച നൽകുക, പൊറുത്തു കൊടുക്കുക. വല്ലാത്തൊരു കാര്യം അത്. എന്നിട്ട് അല്ല പറയാ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. 4 കാര്യം നോക്ക്, 4 കാര്യം ഒന്നുണ്ട്. ഒന്ന്, സമ്പത്തുള്ളപ്പോഴും ചെലവഴിക്കും, ഇല്ലാത്തപ്പോ ഇല്ലെങ്കിലും ഉള്ളതിൽ നിന്ന് ചെലവഴിക്കും, ഒരിക്കലും പിശുക്കി പിടിക്കൂല. അത് വല്ലാത്തൊരു ഗുണമാണ്, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. പിന്നെ കോപം വന്നാൽ ഒതുക്കി വെക്കുക. ഇവിടെ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോപം വരൂല എന്നല്ല പറഞ്ഞിട്ടെങ്കിൽ ഖുർആൻ ദൈവികല്ല, ഉറപ്പാ.
കോപം വരൂല, കോപം വരാത്തവരാകുന്ന വിശ്വാസികൾക്ക് പറഞ്ഞിട്ടേയില്ല. ഹദീസിലും പറഞ്ഞിട്ടില്ല, ആയത്തിലും പറഞ്ഞിട്ടില്ല. കാരണം മനുഷ്യൻ അറിയാവുന്ന റബ്ബിനറിയാം, മനുഷ്യനാണോ കോപം വരും. പിന്നെ എന്താ ഉള്ള പറഞ്ഞ്? കോപം വരും, പക്ഷേ ഞാനൊരു മുഅ്മിനാണ്, ഇത് ഒതുക്കി വെച്ച എനിക്ക് സ്വർഗമുണ്ട്. ആ ബോധ്യം അയാൾക്കുണ്ടാവും, മനസ്സിലായോ? ആ ബോധ്യം അയാൾക്കുണ്ടാവും. ജനങ്ങൾക്കൊക്കെ അയാള് മാപ്പ് കൊടുക്കും. എന്നിട്ട് അടുത്ത വാചകം, അടുത്ത വാചകം നമ്മുടെ തൗബയുടെ ഏറ്റവും കാതലായ ഒരു വശത്തെ കുറിച്ച് പ്രദാനം ചെയ്യണം അല്ലാഹു ഈ വചനം. അത് കേട്ടോളൂ, സൂറത്ത് ആലി ഇംറാൻ 135. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാ ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അടിസ്ഥാനപരമായ ഒരു ഖുർആന്റെ വചനം. എന്താ പറയുന്നത്? വല്ല നീചകൃത്യവും, അതായത് ലൈംഗിക രംഗത്തെ എന്തെങ്കിലും തിന്മ, ഏത് ലൈംഗിക രംഗത്ത് വരാവുന്ന ഏത് വലിയ തിന്മയും, ഫാഹിഷത്തൻ ഔ ളലമു അൻഫുസഹും, സ്വന്തത്തോട് ചെയ്തു പോയാൽ, എന്നിട്ടോ ആ ദ്രോഹം ചെയ്ത ഉടനെ അള്ളാഹുവിനെ ഓർമ്മ വരിക. ഇതിലൊരു കാര്യമുണ്ട്, തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹനെ മറക്കും മനുഷ്യൻ. ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് വസയ്യനലഹും ശൈത്താനു അഅമാലഹും, ആ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ മനുഷ്യൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ തെറ്റ് ചെയ്യുമ്പോൾ റസൂൽ പറഞ്ഞില്ല, ഒരാള് വിശ്വാസി ആയിക്കൊണ്ട് വ്യഭിചരിക്കില്ല, വിശ്വാസി ആയിക്കൊണ്ട് മോഷ്ടിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അവസ്ഥ, ഒരു പർവ്വതത്തെ ഇങ്ങനെ ഉയർത്തി, ഒരു ഉഹുദ് മല അള്ളാഹു ഇങ്ങനെ ഉയർത്തിയിട്ട് ഒരാളെ തലന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു, എങ്കിൽ അത് വീണ് തന്റെ തലക്ക് പരിക്ക് പറ്റുമോന്ന്, താൻ ചതഞ്ഞരയോന്ന് ഒരാൾ എത്ര ഭയപ്പെടുന്നുവോ അത്ര ഭയപ്പെടും അയാളെ തിന്മയെ. എന്നാൽ ഒരു പാപിയായ മനുഷ്യൻ മൂക്കിലൊരു ഈച്ച വന്നിരുന്നാൽ അതിനെങ്ങനെ തട്ടിക്കളയുന്ന ലാഘവേ ഉണ്ടാവുള്ളൂ അയാൾക്ക് ആ തിന്മയോട്. ഒരു യഥാർത്ഥ വിശ്വാസി എന്തായിരിക്കും? ഒരു പർവ്വത അയാളുടെ മുകളിൽ വന്നു നിൽക്കുന്നത് പോലെ. ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ, ചിന്തിച്ചു നോക്കിക്കേ നിങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ആയത്തെ നമുക്ക് ഒന്നുകൂടി വിവരിക്കാം. ഇന്ന് നന്നാകു പറയാനെന്ത്? തെറ്റ് ചെയ്ത് ഉടനെ തന്നെ കുറ്റബോധം, അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. നല്ല മനുഷ്യന്മാർക്ക് വേഗം കുറ്റബോധം വരും, എന്നിട്ട് ഭയങ്കരമായ മ്ലാനത അയാളുടെ മുഖത്ത് ഘനീഭവിക്കും. എന്നിട്ട് അല്ല പറയാണ്, അങ്ങനെ എന്നെ ഓർമ്മ വരികയും അള്ളാനെ പെട്ടെന്ന് ഓർമ്മ വന്നു. എന്നിട്ട് അല്ല പറയാണ്, പാപം പൊറുക്കാൻ അല്ലാതെ ആരാ ഉള്ളത്? എല്ലാ പാപവും നിങ്ങൾ അള്ളാനോട് പറഞ്ഞോളി. എന്നിട്ട് അല്ല പറയാണ്, ഒരു ദുഷിച്ച പ്രവൃത്തി ചെയ്തു പോയാൽ അറിഞ്ഞുകൊണ്ട് പിന്നെ ആ തെറ്റിൽ അയാൾ ഉറച്ചു നിൽക്കൂല, ആ തെറ്റിൽ പിന്നെ അയാള് ഉറച്ചു നിൽക്കൂല, ആ തെറ്റ് പടച്ചവനോട് നിരന്തരമായി പറയും. ഇപ്പൊ ഉദാഹരണത്തിന് സുബൈ ജമായത്ത് കലായി, അനസ് റളിയല്ലാഹു അൻഹുവിന് ഒരൊറ്റ സുബൈ കലായി, ചിന്തിക്കാൻ വേണ്ടിയ പറയും, നമുക്കൊക്കെ എത്ര കലായി, ഒരു സുബൈ കലായി മരിക്കുന്നവരെ ആ കലാ ഓർത്ത് കരഞ്ഞു. എന്ത്? അനസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നവരെ ആ കലാ ഓർത്ത് കരഞ്ഞു. ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നമുക്കൊക്കെ എത്ര സുബൈ ജമായത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ജമായത്ത് സുബൈ നിസ്കാരല്ല, സുബൈ ജമായത്ത്, അത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മരിക്കുന്നവരെ കരയ. അപ്പൊ അതിൻ്റെ ഒരു പ്രാധാന്യം ആലോചിച്ചു നോക്ക്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമായ എത്ര ആളുകൾ നേരം എടുക്കും. ഇപ്പൊ ചില ആളുകളൊക്കെ നോമ്പിനെന്നെ അത്തായം ഒരു മണിക്കോ രണ്ടു മണിക്കോ ഒക്കെ കഴിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. അങ്ങനെ കഴിക്കരുത്, ജൂതന്റെ പാരമ്പര്യമാണ്, നമുക്ക് പാടില്ലാത്തതാണ്. അത്തായം കഴിച്ചിട്ട് സുബൈ ബാങ്കിന്റെ ഇടക്ക് 8 മിനിറ്റ് ബാക്കി ഉണ്ടാവണം. 8 മിനിറ്റ്, അതെന്തോ ഒരു 8 മിനിറ്റിന്റെ കണക്ക്, 8 മിനിറ്റ് എന്നുള്ള എന്റെ വകയാ. 50 ആയത്ത് സൂറത്ത് ബക്കറയെന്ന് ഓതുന്ന ടൈം എന്ന് പറഞ്ഞാൽ അലിഫ് ലാം മീം ഓതിയിട്ട് വൈദ നജൈനാക്കും മിൻ ആലി ഫിർഔന യസൂമൂനക്കും സുഅൽ അദാബ്, ആ ആയത്ത് 50-ാമത്തെ ആയത്താ. ഈ 50 ആയത്ത് ഓതാൻ 8 മിനിറ്റ് വേണം നന്നായിട്ട് ഓതുകയാണെങ്കിൽ. ആ 8 മിനിറ്റിന്റെ ഉള്ളിൽ അത്തായത്ത് നിന്ന് വിട പറയാ, അതാണ് ഏറ്റവും ബർക്കത്തുള്ള അത്തായം കഴിക്കൽ, അതാണ് അല്ലാന്റെ റസൂലിന്റെ സുന്നത്ത്. സാന്ദർഭികമായി സൂചിപ്പിച്ചു മാത്രം. ഇനി ഞാൻ പറഞ്ഞത് എന്താണ്? ഇവിടെ അല്ല പറയുന്നത് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരല്ല. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഫുലൈൽ ഇബ്നു ഇയാദ് എല്ലാരും കേട്ടതാണ്. ഫുലൈൽ ഇബ്നു ഇയാദ് താബിഈകളിൽ വളരെ പ്രഗത്ഭനായ മനുഷ്യനാണ്. അദ്ദേഹം വ്യഭിചരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പോവാണ്. ഒരു മതിലിന്റെ അപ്പുറത്ത് പോകണം, ഒരു മതിലിന്റെ അപ്പുറത്ത് കാല് വെച്ചു, ഒരു മതിലിന്റെ അപ്പുറത്ത് ഒരു കാല്. അപ്പൊ ഒരാൾ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ്.
ولا يكونوا كالذين اوتوا الكتاب من قبل فطال عليهم الامد فقست قلوبهم وكثير منهم فاسقون എന്ന ആയത്ത് അദ്ദേഹം ഇങ്ങനെ കേൾക്കുകയാണ്. ഒരു തെറ്റ് ചെയ്യാൻ പോവാണ് അദ്ദേഹം. അപ്പോഴാണ് 50-ാം അധ്യായം സൂറത്ത് ഹദീദിലെ 16-ാമത്തെ വചനം അദ്ദേഹത്തിന്റെ കാതിൽ കേൾക്കുന്നത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അറബികൾക്ക് അതിന്റെ അർത്ഥം അറിയാല. അദ്ദേഹം ആ ആയത്ത് കേട്ടു. അല്ല, അള്ളാഹനെ പേടിച്ചിട്ട് അള്ളാഹ് അവതരിപ്പിച്ചതനുസരിച്ച് ഹൃദയം അള്ളാഹുലേക്ക് മടങ്ങാൻ നടുങ്ങാൻ സമയമായില്ലേ എന്നാണ് ചോദ്യം. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് എടുത്തിട്ട കാല് ഇപ്പുറത്തേക്ക് എടുത്തിട്ടു. ഈ ഫുലൈൽ ബിൻ ഇയാദിനെ പറ്റി പിന്നെ പറയുന്ന ചരിത്രം എന്തറിയോ? പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ പെണ്ണിന്റെ അടുത്തേക്ക് അദ്ദേഹം പോയില്ല. പോയില്ല എന്ന് മാത്രമല്ല, മരിക്കുന്നത് വരെ മുമ്പ് ചെയ്ത ഹറാമോർത്ത് വ്യഭിചാരമോർത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. അവിടേക്ക് ഒരിക്കലും നമുക്കെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടേക്ക് എത്തുക എന്നുള്ളതാണ് തൗബത്തിന്റെ സുഹ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നീട് ഒരിക്കലും, അതായത് അവിടെ മൂന്ന് കാര്യം നടന്നു. തൗബ സ്വീകരിക്കാനുള്ള മാനദണ്ഡം എന്താ? ആ തെറ്റിന്റെ സാധ്യതകളിലേക്ക് പോലും പോകാതിരിക്കുക, ആ തെറ്റ് ഇനി ചെയ്യില്ല എന്നുറയ്ക്കുക. മൂന്ന്, ആ തെറ്റോർക്കുമ്പോഴൊക്കെ കരച്ചിൽ വരിക. ഈ മൂന്ന് സംഗതി ഉണ്ടായാൽ അയാളുടെ തൗബ സ്വീകാര്യമാണ്. അതാണ് അവിടെ പറയുന്നത്. വിശാലമായ ഒരു മേഖലയായതുകൊണ്ട് അടുത്ത ഖുർആനിക വചനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഒരു മണിക്ക് നമ്മുടെ ക്ലാസ് അവസാനിക്കുക, അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് ഒരു മണിക്ക് അവസാനിപ്പിക്കും ഇൻഷാല്ലാ. വിഷയം വിശാലമാണ്, ഇതൊക്കെ ആ വിഷയത്തിലെ ഖുർആൻ വചനമാണ്. ആവുന്ന അത്രയും ഞാൻ പറയാം. അതിലൊന്ന് സൂറത്തു ഫുർഖാനിലാണ്, ഓരോ ആയത്ത് വിശദീകരിക്കാൻ. സൂറത്തു ഫുർഖാൻ 25-ാം അധ്യായം 68-70 വചനങ്ങളാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം 71 വരെയുള്ള അല്ലെങ്കിൽ 72 വരെയുള്ള വചനം. വല്ലദീന ലാ യദ്മൂന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖി വലാ യസ്നൂൻ വമൻ യഫൽ ദാലിക യൽക അസാമ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുവിനോടൊപ്പം വേറൊരാളെ വിളിച്ച് ദുആ ചെയ്യുക, ഏതെങ്കിലും ഒരു സൃഷ്ടിയെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഇത് ഗുരുതരമായ അപരാധമാണ്, ശിർക്കാണ്. അള്ളാഹു പവിത്രമാക്കിയ ഒരു നഫ്സിനെ കൊല്ലുക, അന്യായമായ കൊലപാതകം. മൂന്ന്, വ്യഭിചരിക്കുക. ഈ മൂന്ന് വലിയ ഹറാമുകൾ ചെയ്തു എങ്കിൽ അത് ചെയ്യുന്ന പക്ഷം അതിന്റെ പാപഫലം അവൻ കണ്ടെത്തും. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവന് ശിക്ഷ ഇരട്ടിയാക്കപ്പെടുകയും നിന്ദ്യനായിക്കൊണ്ട് അവൻ അതിൽ എന്നൊന്നും കഴിച്ചു കൂട്ടുകയും ചെയ്യും. അതായത് ഈ മൂന്ന് തിന്മ ചെയ്തു എന്നിട്ട് പശ്ചാത്തപിച്ചില്ല, ഖേദിച്ചു മടങ്ങിയില്ല, അതിലായിക്കൊണ്ടൊരാൾ മരിച്ചാൽ അയാളും നിന്ദ്യനായിട്ട് നരകത്തു പോകും. ഇനി ഞാൻ പറയുന്ന വാചകം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. നമുക്കൊക്കെ അല്ല പറയാൻ, ഇല്ലാമൻ താബ എന്നാൽ അയാൾ പശ്ചാത്തപിച്ചു, ആമന അയാൾ വിശ്വസിച്ചു. എന്തിനാണ് പിന്നെ ഒരു ആമന പറഞ്ഞ് അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചു? ശിർക്ക് വന്നു. ശിർക്ക് വന്നാ പിന്നെ എന്ത് ചെയ്യണം? ഈമാം പുതുക്കണം. അങ്ങനെ ഈമാം പുതുക്കി, പിന്നെയോ ഈമാം പുതുക്കുകയും തൗബ ചെയ്യുകയും അങ്ങനെ അമല സ്വാലിഹാത്തുകൾ ചെയ്യുകയും ചെയ്താൽ, ഓ, ഇനി അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. ഫഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറ റഹീമ. ആ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്ക്. ഒരാൾ അല്ലല്ലാത്തവർ വിളിച്ചു ദുആ ചെയ്തു, ഒരാൾ അന്യായമായ ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഒരാൾ വ്യഭിചരിച്ചു, എന്നിട്ട് അല്ല പറയാണ്, ആ ആള് പശ്ചാത്തപിക്കുകയും ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്താൽ, അമല സ്വാലിഹാത്തുകൾ ചെയ്യുകയും ചെയ്താൽ, ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്, അയാൾ ചെയ്ത തിന്മ അല്ല മായിച്ചു കളയും. നമ്മൾ തുടക്കത്ത് പറഞ്ഞില്ലേ, അല്ലാഹു മായിച്ചു കളയും, എന്നിട്ട് അല്ല പറയാണ് അവിടെ പകരം നന്മ എഴുതും. ആ തിന്മ മായിച്ചു കളയും, തിന്മക്ക് പകരം നന്മ എഴുതും, എന്നിട്ട് അള്ളാഹു പറയാണ് അയാൾക്ക് വലിയ പ്രതിഫലം കൊടുക്കും. എന്നിട്ട് ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന ഒരു മണിക്ക് നിർത്തുന്നായിരുന്നു നമ്മൾ പറഞ്ഞ്, ഒരു മണിക്ക് ജമായത്താണ്, അപ്പൊ അതിനു മുമ്പ് നിർത്താനാണ് ഇൻഷാല്ലാ. ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? പിന്നെ ഈ മൂന്ന് തിന്മ നടന്നു. ഈ മൂന്ന് തിന്മ നടന്നാൽ തീർച്ചയായും ഈ മൂന്ന് തിന്മക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അതൊക്കെ മായിച്ചു കളയും എന്നാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ശരിക്കുമുള്ള ഒരു ഖേദിച്ചു മടക്കം അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും തെറ്റ് ചെയ്തു. മാനവ ചരിത്രത്തിലെ ആദ്യത്തെ തിന്മയും ആദ്യത്തെ തൗബയും, തൗബയുടെ വാചകങ്ങൾ അല്ല പറഞ്ഞു കൊടുത്തു.
ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ഏഴാം അധ്യായം 23-ാമത്തെ വചനമാണ്.